നമസ്കാരം എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം വിയ വിത്ത് യു ആരംഭിക്കുകയായി പ്രേക്ഷകർക്ക് അറിയുന്നത് പോലെ തന്നെ ഈ ചർച്ച ഒരിക്കൽ പോലും രാഷ്ട്രീയപരമായ വിദ്വേഷങ്ങൾ ഉളവാക്കി പങ്കെടുക്കുന്ന പാനലിസ്റ്റുകളെ പരസ്പരം വാഗ്വാദങ്ങളിൽ ഏർപ്പെടുത്തി റേറ്റിംഗ് കൂട്ടാനുള്ള ചർച്ചയല്ല ഈ ചർച്ച ആരെയെങ്കിലും ഇകഴ്ത്തുവാനോ പുകഴ്ത്തുവാനോ ഉള്ളതല്ല ഇതൊരന്വേഷണമാണ് ഇത് കഴിഞ്ഞ 50 വർഷത്തിലേറെയായി പ്രവാസികൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രയാസങ്ങൾ അതിൻ്റെ പരിഹാരങ്ങൾ നാളെ പ്രവാസി എങ്ങനെ ഈ അന്വേഷണമാണ് ഈ ചർച്ച എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് എന്നോടൊപ്പം ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നത് ദുബായിലെ KMCC നേതാവ് ശ്രീ PK അൻവർ നഹ ഷാർജ മാസിൻ്റെ പ്രിയപ്പെട്ട നേതാവ് ശ്രീ വാഹിദ് നാട്ടിക അബുദാബി മലയാളി സമാജം പ്രസിഡന്റ് ശ്രീ ഷിബു വാഗീസ് IPFന്റെ നേതാവ് ശ്രീ പുഷ്പരാജ് എല്ലാവർക്കും സ്വാഗതം ഞാൻ ആമുഖമായി പറഞ്ഞതുപോലെ ഒരു കാരണവശാലും ഇത് നിങ്ങളൊക്കെ വിശ്വസിക്കുന്ന രാഷ്ട്രീയ കാര്യങ്ങൾ തമ്മിലുള്ള ഒരു വാഗ്വാദത്തിൻ്റെ വേദിയേയല്ല മറിച്ച് നമ്മളിതൊരു അന്വേഷണമാണ് UAE മുഴുവൻ സംഘടനകളും അതോടൊപ്പം തന്നെ ഗൾഫിലെ മുഴുവൻ സംഘടനകളും അതിൻ്റെ നേതാക്കന്മാരെയും പങ്കെടുപ്പിച്ചുകൊണ്ട് അടുത്ത 15 ദിവസം NDP സംഘടിപ്പിക്കുന്ന പ്രവാസികൾ ഇന്നലെ ഇന്ന് നാളെ ആശങ്കകളും പരിഹാരങ്ങളും എന്ന വിഷയത്തിലുള്ള ചർച്ചയാണ് നിങ്ങൾ അനുഭവിച്ച നിങ്ങൾ നേരിട്ട് കണ്ട വിഷയങ്ങൾ ഇവിടെ അവതരിപ്പിക്കുക നമ്മൾ ഒന്നിച്ച് അത് കേരളത്തിൻ്റെയും കേന്ദ്രത്തിൻ്റെയും ഭരണകർത്താക്കളുടെ ശ്രദ്ധയിൽ തീർച്ചയായും അവതരിപ്പിക്കും ഇന്നലെയും ഇന്നും നമ്മൾ നടത്തിയത് കേരളത്തിൽ നിന്നും കേന്ദ്രത്തിൽ നിന്നുമുള്ള വളരെ പ്രധാനപ്പെട്ട വ്യക്തികളെ ഒഫീഷ്യൽസിനെ MPമാരെ പങ്കെടുപ്പിച്ചുകൊണ്ടാണ് അതിനൊരു പ്രധാനപ്പെട്ട കാരണം ഇവിടെ ഇന്നലെയും കഴിഞ്ഞ ദിവസങ്ങളിലും NDVയെ സമീപിച്ച് വളരെ വലിയ ആശങ്ക അറിയിച്ച നീറ്റ് എക്സാമിൽ പങ്കെടുക്കാൻ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന കുട്ടികൾക്കുള്ള സെൻറ്ററിനെ പറ്റിയുള്ള വിഷയങ്ങളായിരുന്നു ആ വിഷയം ഞങ്ങൾ പ്രൈം മിനിസ്റ്ററുടെ ശ്രദ്ധയിൽ വരെ പെടുത്തി കഴിഞ്ഞു അതിൻ്റെ ഉത്തരം പോസിറ്റീവായി കിട്ടുമെന്ന് തന്നെ പ്രതീക്ഷിക്കുകയാണ് ശ്രീ അൻവർ നഹ ഇവിടുത്തെ സോഷ്യൽ വർക്കിലെ കോവിഡ് കാലത്ത് ഏറ്റവും വലിയ പ്രവർത്തനം നടത്തിയ സംഘടനാ നേതാക്കന്മാരാണ് നിങ്ങളെല്ലാം പ്രത്യേകിച്ച് KMCC അങ്ങയോട് ഞാൻ ചോദിക്കട്ടെ അങ്ങയുടെ ഈ പ്രവാസ ലോകത്തെ സംഘടനാ പ്രവർത്തനത്തിൽ ഞങ്ങൾ ചോദിക്കുകയാണെങ്കിൽ കഴിഞ്ഞ 50 വർഷക്കാലം അല്ലെങ്കിൽ അങ്ങ് ഇവിടെ ഗൾഫിലായതിനു ശേഷം ഏതെങ്കിലും ഒരു ഗവൺമെൻറ് പ്രവാസികൾ എന്നെങ്കിലും തിരിച്ചു വരും തിരിച്ചു വരുന്ന പ്രവാസികളെ പുനരധിവസിപ്പിക്കേണ്ടത് ഗവൺമെൻറ്റിൻ്റെ ഉത്തരവാദിത്വമാണ് അത്തരത്തിൽ എന്തെങ്കിലുമൊക്കെ ചർച്ചകൾ എവിടെയെങ്കിലും ഉണ്ടാവുകയോ അതിനനുസരിച്ച് നല്ലൊരു വിഷനോടുകൂടെ എന്തെങ്കിലും ഒരു സ്കീം ഏതെങ്കിലും കേരളത്തിലെയോ കേന്ദ്രത്തിലെയോ ഏതെങ്കിലും ഒരു ഗവൺമെൻറ് മുമ്പോട്ട് കൊണ്ടുവന്നതായി അങ്ങേക്കറിയാമോ ഹലോ പറയട്ടെ ഹലോ കേൾക്കാം പറഞ്ഞോ കേൾക്കുന്നുണ്ടോ ഓക്കെ പ്രവാസികളെ കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ ആദ്യമേ നമ്മൾ ഈ ഒരു മനുഷ്യ വിഭവശേഷിയെ കുറിച്ചാണല്ലോ നമ്മുടെ ചർച്ചയുടെ കാതൽ ഏതാണ്ട് സ്വാതന്ത്ര്യാനന്തര ഭാരതം വളരെ ശോചനീയമായ ഒരു അവസ്ഥയിൽ നിൽക്കുന്ന ഘട്ടത്തിലാണ് ഗൾഫ് പ്രവാസത്തിൻ്റെയും തുടർന്നുള്ള പ്രവാസങ്ങളൊക്കെ വരുന്നത് അതിൻ്റെ മുമ്പ് ഒരുപാട് നാടുകളിൽ ഏതാണ്ട് ഒരു 150 വർഷത്തെ ചരിത്രം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇത്തരത്തിലുള്ള ചെറുതും വലുതുമായിട്ടുള്ള പ്രവാസങ്ങൾ കാണാം പ്രത്യേകിച്ച് അധിനിവേശങ്ങൾ സ്റ്റാർട്ട് ചെയ്തതിനു ശേഷമുള്ള പ്രവാസങ്ങൾ കാണാം പക്ഷെ ഇന്ന് നമ്മൾ സംസാരിക്കുന്ന രീതിയിലുള്ള ഒരു പ്രവാസം ആരംഭിക്കുന്നത് ഏതാണ്ട് സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിൻ്റെ ഒരു അവസ്ഥയിൽ നിന്ന് ആളുകൾക്കുണ്ടായിട്ടുള്ള ആ ഒരു ബുദ്ധിമുട്ടുകൾ അതിജീവനം എന്നുള്ള ആ ഒരു കോൺസെപ്റ്റിലേക്കാണ് ഞാൻ കടന്നു വരുന്നത് ഏതാണ്ട് സമാനമായ സമയത്ത് ഗൾഫിലുണ്ടായിട്ടുള്ള പുരോഗതിയും മറ്റും ഒരുപാട് ആളുകളെ ഇങ്ങോട്ട് ആകർഷിച്ചു നമ്മൾ നേരത്തെ സംസാരിച്ചതുപോലെ ഒരുപാട് ഇന്ത്യക്കാർ ഗൾഫിലെത്തി ഇന്ന് വിവിധ മേഖലകളിൽ വർക്ക് ചെയ്യുന്നു ഇന്നൊരു പ്രവാസ സമൂഹം ഈ ഒരു ഇമാറാത്തിൻ്റെയും അതുപോലെ GCC രാജ്യങ്ങളുടെ ഒക്കെ ഭാഗമായി മാറി അപ്പൊ ഈ മനുഷ്യ വിഭവശേഷിയുടെ റീപ്ലേസ്മെന്റിനെ കുറിച്ച് സർക്കാരുകൾ ചിന്തിക്കുന്നുണ്ടോ റീപ്ലേസ്മെന്റ് എന്ന് ഉദ്ദേശിക്കുന്നത് രണ്ട് തരത്തിലാണ് ഒന്ന് അതിൽ തിരിച്ചു പോകുന്നവന്റെ കഥയുണ്ട് ഒന്ന് തിരിച്ചു വരേണ്ടവന്റെ കഥയുണ്ട് ഇത് രണ്ടും ഒരുപോലെ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ ഇന്ത്യ പോലുള്ള
ഈ മനുഷ്യ വിഭവശേഷിയെ ഇത്രമേൽ ആശ്രയിക്കുന്ന ഒരു രാജ്യത്തിന് വളരെ ദൂരവ്യാപകമായിട്ടുള്ള പ്രയാസങ്ങളിലേക്കും പ്രതിസന്ധികളിലേക്കും പോകേണ്ടി വരും. അപ്പോൾ തിരിച്ചെത്തുന്നവരെ ഏതാണ്ട് ഇവർ കാണാൻ തുടങ്ങിയത് തന്നെ ശ്രീ മാത്തുക്കുട്ടി സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ ഒരു 10-20 വർഷത്തിൻ്റെ മുമ്പ് മാത്രമാണ്. അതുപോലെ ഇങ്ങനെ പോയവൻ തിരിച്ചു വരും എന്നുള്ളത് ഒരു ചിന്ത പോലും ഗവൺമെൻറ്റുകൾക്കില്ല എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കും. മാത്രവുമല്ല ഇപ്പം തിരിച്ചെത്തുന്നവർക്ക് വേണ്ടി ഗവൺമെൻറ്റുകൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഏത് ഗവൺമെൻറ് എന്ന് തൽക്കാലം നമ്മൾ പറയണ്ട, ഏത് ഗവൺമെൻറ്റും ആവട്ടെ, ഇവിടെ ഗവൺമെൻറ്റുകൾ എടുത്തിട്ടുള്ള കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം കേരളത്തിൽ ഇപ്പോൾ നമ്മുടെ സംവിധാനങ്ങളിലെ പ്രവാസി ക്ഷേമ ബോർഡുകളും പ്രവാസി അതുപോലെയുള്ള പിന്നെ ഡിപ്പാർട്ട്മെൻറ്റുകളൊക്കെ ഉണ്ട്. ഈ ഡിപ്പാർട്ട്മെൻറ്റുകളുടെയൊക്കെ ഘടന നമ്മുടെ തനത് സാമ്പ്രദായിക രൂപത്തിലുള്ള കാര്യങ്ങൾ കൊണ്ടുപോകുന്ന ശൈലിയിലാണ്. ഇപ്പോൾ ബീഡി തൊഴിലാളി ക്ഷേമ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ കെട്ടിട തൊഴിലാളി ക്ഷേമ ബോർഡ് പെൻഷൻ അതുപോലെയുള്ള അതേ സ്കീമിൽ തന്നെയാണ് ഈ പ്രവാസി ക്ഷേമ ബോർഡ് പ്രവർത്തിക്കുന്നത്. എന്ന് വെച്ചാൽ ഗവൺമെൻറ്റിൻ്റെ ഒരു കോൺട്രിബ്യൂഷൻ, തൊഴിലാളിയുടെ കോൺട്രിബ്യൂഷൻ, അതുപോലെ എംപ്ലോയറുടെ കോൺട്രിബ്യൂഷൻ. പ്രവാസി ക്ഷേമ പെൻഷന് എംപ്ലോയറുടെ കോൺട്രിബ്യൂഷൻ ഇല്ല, അതുകൊണ്ട് ആ ഒരു പാർട്ട് കുറവാണ്. അപ്പൊ ഇത്രയും ഒരു പ്രവാസിയെ സംബന്ധിച്ച് പെട്ടെന്നുണ്ടാകുന്ന ആവശ്യങ്ങൾ ആ ഒരു സ്കീമിലൂടെ ഒരിക്കലും മീറ്റ് ചെയ്യാൻ കഴിയില്ല എന്നുള്ളത് നമുക്കൊക്കെ ബോധ്യമായ കാര്യം. കുറച്ചുകൂടി ഡൈനാമിക് ആയ ഒരു അപ്രോച്ച് ആയിരുന്നു ഈ ക്ഷേമ ബോർഡുകൾ പ്രവാസിയോട് ബന്ധിപ്പിക്കുമ്പോൾ വേണ്ടിയിരുന്നത്. അതുപോലെ തന്നെ നമുക്കറിയാം ഇപ്പൊ തിരിച്ചു പോയ പ്രവാസികളെ ഇപ്പോഴത്തെ ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഈ ഒരു ഇവാക്യുവേഷന്റെ കഥ പറയുകയാണെങ്കിൽ തിരിച്ചെത്തുന്ന പ്രവാസികൾക്ക് നാഷണൽ സ്കിൽ ഡെവലപ്മെന്റിൽ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ അവർക്കതൊരു എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് ആയൊക്കെ കണക്കാക്കാവുന്ന സാധ്യതകളുള്ള ഒരു സംഭവത്തെ ഒരു ഗവൺമെന്റ് പോലും ആരെയും അറിയിച്ചില്ല എന്നുള്ളതാണ് ധാരാളം ആളുകൾ. എന്റെ ചോദ്യം ഇന്നലകളിലെ, അതായത് ഈ കൊറോണയ്ക്ക് മുമ്പത്തെ ഒരു കാര്യം നമുക്ക് ആദ്യം ഒന്ന് ചർച്ച ചെയ്തതിന് ശേഷം ഇന്നത്തെ യാഥാർത്ഥ്യത്തിലേക്ക് നമുക്ക് വരാം. എൻ്റെ ചോദ്യത്തിന്, ഇന്നലെ വരെയുള്ള ഈ കൊറോണയ്ക്ക് മുമ്പെയുള്ള കാലഘട്ടത്തിൽ കേരളത്തിലെയോ കേന്ദ്രത്തിലെയോ ഏതെങ്കിലും ഒരു ഗവൺമെൻറ്, ഏതെങ്കിലും ആയിക്കോട്ടെ, ഭാവനാപൂർണമായ ഈ തിരിച്ചു വരും ഈ പ്രവാസികൾ 2,80,00,000 ഇന്ത്യക്കാർ അവനൊരിക്കൽ തിരിച്ചു വന്നേ മതിയാവും. പ്രത്യേകിച്ച് ഗൾഫിലുള്ളവർ, ഗൾഫിലുള്ള മലയാളികൾ തന്നെ നമുക്കറിയാം 35,00,000-ലധികമായിട്ട് ഉണ്ട്. ഗവൺമെൻറ് കണക്ക് എന്തുമാവട്ടെ, ഈ 35,00,000 പേർ എന്തായാലും തിരിച്ചു കേരളത്തിൽ വരേണ്ടവരാണ് എന്നുള്ള യാഥാർത്ഥ്യം നിലനിൽക്കെ ഏതെങ്കിലും ഒരു ഗവൺമെൻറ് എന്നെങ്കിലും കൃത്യമായി, ചിലപ്പോൾ പെൻഷനുകളും മറ്റതുമൊക്കെ പ്രവാസി സുരക്ഷാ ഫണ്ടും മറ്റു കാര്യങ്ങളൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കാണും, അതിൻ്റെ അപ്പുറത്തേക്ക് തിരിച്ചു വരുന്ന പ്രവാസിയെ പുനരധിവസിപ്പിക്കാൻ വേണ്ട അല്ലെങ്കിൽ അതുപോലെ ഭാവനാപൂർണമായിട്ടുള്ള എന്തെങ്കിലും ഒരു പരിപാടി ചെയ്തോ എന്നാണ് എൻ്റെ ചോദ്യം. ശ്രീ ഷിബു വർഗീസ്, അടുത്ത റൗണ്ടിൽ നമുക്ക് മറ്റു കാര്യങ്ങൾ ചർച്ച ചെയ്യാം. ശ്രീനാഥ്, ഇതിനകത്ത് വളരെ ശ്രദ്ധയോടെ ഈ ചോദ്യത്തിന് ഉത്തരം പറയുകയാണെങ്കിൽ പ്രവാസികൾ എന്നും ഒരു കറവ പശുവാണ്. പ്രവാസികളുടെ പല ഗവൺമെന്റുകളും നൽകാം എന്ന് പറയുകയല്ലാതെ നൽകിയിട്ടുണ്ട്, എന്ത് നൽകിയിട്ടുണ്ട് എന്ന് ചോദിച്ചാൽ ഒന്നുമില്ല. നമുക്ക് നാളെ പ്രതീക്ഷയാണ് ഈ പ്രവാസ ലോകത്തേക്ക് തന്നെ നമ്മുടെ കേരളക്കരയിൽ, നമ്മുടെ ഇന്ത്യയിൽ നിന്ന് നമ്മൾ വരുമ്പോഴും ഒരു പ്രതീക്ഷയുമായിട്ട് വരുന്ന കുറേ ആളുകളാണ്. ഞാൻ പറയുകയാണെങ്കിൽ നമ്മുടെ ഈ നാട്ടിൽ ഇപ്പോഴും ഇതേപോലെയുള്ള ദൃശ്യ മാധ്യമങ്ങൾ ധാരാളമായി വന്നപ്പോൾ തന്നെയാണ് പ്രവാസ ലോകത്തെ ജീവിതവും വളരെ ദുരിതപൂർണമാണ് എന്ന് നാട്ടിലുള്ളവർ പോലും മനസ്സിലാക്കുന്നത്. അല്ലെങ്കിൽ നാട്ടിൽ അവധിക്ക് ചെല്ലുമ്പോൾ ഈ കവറോളൊക്കെ ഇട്ട് നടക്കുന്ന ആളുകൾ, ഈ ആദ്യമായിട്ടായിരിക്കും മറ്റേ ആഭരണങ്ങളൊക്കെ ധരിച്ച് മല്ല ഗമയിൽ വണ്ടി പോകുമ്പോൾ ഈ ആളുകൾക്ക് ഗൾഫിനെ പറ്റി ഒരു തെറ്റായ ധാരണയുണ്ട്. ഏതാണ്ട് 20 വർഷങ്ങൾ കൊണ്ട് ആ ധാരണ കുറഞ്ഞിരിക്കുകയാണ്. ഇന്ന് പ്രവാസ ലോകത്തുള്ള ഒരാൾക്ക് വിവാഹം കഴിക്കാൻ പോലും, വിവാഹ മാർക്കറ്റിൽ പോലും പേരില്ലാത്ത ഒരവസ്ഥയിലേക്ക് പല പ്രദേശങ്ങളും മാറിയിട്ടുണ്ട്. നമ്മളതൊക്കെ വളരെ ശ്രദ്ധിക്കണം. അവർക്കൊരു കുട്ടി ഉണ്ടായാൽ ആ അവിടെ കോളേജിൽ ജനറൽ സീറ്റ്, പിന്നീട് മാനേജ്മെന്റ് കോട്ട, പിന്നെ പ്രത്യേകമായൊരു കോട്ടയാണ് NRI കോട്ട, അതിന് മേടിക്കുന്നത് ഭീമമായ തുകയാണ്. ഈ കാണുന്ന പ്രവാസി ഇന്ന് 4 മാസം ജോലിയില്ലാതായപ്പോൾ ഓടിപ്പോകുന്നവൻ്റെ അത് തന്നെയാണ് വാങ്ങുന്നത്. പിന്നെ ഗവൺമെന്റുകൾ ഓരോ ആളുകളും പല പ്രദേശ വോട്ടവകാശം തരാം, വോട്ടവകാശം നൽകുമെന്നൊക്കെ ഒരുപാട് വർഷങ്ങൾ കൊണ്ട് കേൾക്കുന്നുണ്ട്. അതൊക്കെ കിട്ടുകയാണെങ്കിൽ ഇതൊന്നും അല്ല സ്ഥിതി. പക്ഷേ പ്രതീക്ഷകളോടുകൂടി വന്ന പ്രവാസിയുടെ മുൻപിൽ പ്രതീക്ഷകൾ മാത്രം നൽകിയാൽ മതി അവരവിടെ നിന്നോളുമെന്നാണ് ഗവൺമെന്റുകൾ കരുതുന്നത്. ഈ അവസരത്തിൽ നന്ദിയോട് ഓർക്കുകയാണ്, പണ്ട്
ഞാൻ തിരിച്ചു വരാം ഷിബു, ഞാൻ തിരിച്ചു വരാം. നമുക്ക് പ്രിയപ്പെട്ട ചില പ്രേക്ഷകരുടെ കോളുകളുണ്ട്, എടുക്കാം. ഹലോ, നമസ്കാരം. നമസ്കാരം, ഗുഡ് ഈവനിങ്. ഞാൻ ലൈവിലേക്ക് വിളിക്കാൻ, ഞാൻ അബുദാബിയിൽ നിന്നാണ് വിളിക്കുന്നത്. പറഞ്ഞോട്ടോ, നിങ്ങൾ ലൈവിലാണ് റോയ്? പറഞ്ഞോട്ടോ, ലൈവിലാണ്, ലൈവിലാണ്. പറയൂ റോയ്. ആ, ഞാൻ അബുദാബിയിലാണ്. ഞാൻ 40 വർഷമായിട്ട് ഗൾഫ് ഈ അബുദാബി തന്നെ ഉണ്ടായിരുന്നതാണ്. 79 വന്നാണ്. നമ്മള് മലയാളികള് മൊത്തത്തിൽ കഴുതകളാണ്, പ്രത്യേകിച്ചും പ്രവാസികൾക്ക് ഓവർ കഴുതകളാണ്. നമ്മൾ കഷ്ടപ്പെടുക, നാട്ടിലെ ഗവൺമെന്റിനും നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് അയച്ചു കൊടുക്കുക. അപ്പൊ അവർ തിരിഞ്ഞു പോലും നോക്കുന്നില്ല. നമ്മുടെ പ്രിയപ്പെട്ടവർ പോയിട്ട് വീട്ടിൽ പോലും ഒന്ന് സംസാരിക്കാൻ പോലും ആൾക്കാർ താല്പര്യമില്ല. നമ്മൾ വെറും കഴുതകളാണ്. പറഞ്ഞിട്ട് കാര്യമില്ല. ആരോട് എന്ത് പറഞ്ഞെന്ന് പറഞ്ഞാലും അത് സ്വീകരിക്കാനോ, പിന്നെ രാഷ്ട്രീയ പാർട്ടികൾ പരസ്പരം ജടിവാരി എറിഞ്ഞ് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒന്നും നമുക്ക് വേണ്ടി ചെയ്യുന്നില്ല പ്രവാസികൾക്ക്. 40 വർഷമായിട്ട് ഞാൻ ഈ അബുദാബിയിൽ ഉള്ള ആളാണ്. ഇപ്പോഴും ഇവിടെ ആണ്. ഞാൻ റിട്ടയർഡ് ലൈഫിലാണ്. ഞാൻ തിരിച്ചു പോകാനാണ് പോകുന്നത്. പക്ഷെ ഈ പീക്ക് ടീമിൽ ഞാൻ പോകാൻ ഉദ്ദേശിക്കുന്നില്ല. കാര്യം നമ്മളെ സ്വീകരിക്കാൻ അവിടെ ആരുമില്ല. എന്തായാലും റോയ്, റോയ് വിളിച്ചതിന് സന്തോഷം. അങ്ങേ പോലാണ് ഈ ചർച്ച നടത്തുന്ന ഞാനും ചർച്ചയിൽ പങ്കെടുക്കുന്ന മറ്റ് പാനലിസ്റ്റുകളെല്ലാം. എന്തായാലും 15 ദിവസത്തിന് ശേഷം ഇത്തരം വിഷയങ്ങൾ, നിങ്ങളുടേത് ഉൾപ്പെടെയുള്ള വികാരങ്ങൾ തീർച്ചയായിട്ടും കേന്ദ്ര കേരള ഗവൺമെൻറ്റുകളെ കൃത്യമായി അറിയിക്കും എന്ന് ഞങ്ങൾ നിങ്ങൾക്ക് ഉറപ്പു തരികയാണ്. ശ്രീ ഷിബു വർഗീസ്, കണ്ടിന്യൂ ചെയ്തോളൂ. താങ്ക് യു. പിന്നീട് റോയ പറഞ്ഞ നിർദ്ദേശം കേട്ട് കഴിഞ്ഞപ്പം ഒരു 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 പ്രവാസങ്ങളാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷേ നോർക്കയുടെ കാർഡ് ഇപ്പോഴും തന്നെ ഈ ഗവൺമെന്റ് തന്നെ നമുക്ക് ഷിബു, ഞാൻ പറഞ്ഞത് കഴിഞ്ഞ അങ്ങ് പറഞ്ഞതിന് ഞാൻ ഇങ്ങനെ അത് ചുരുക്കുകയാണ്. കാരണം ഒരു ഗവൺമെന്റും കാര്യമായി ഒന്നും ചെയ്തിട്ടില്ല, ചെയ്യാൻ അവർക്ക് സാധിച്ചിട്ടില്ല. പ്രവാസികളെ കറവ് പശുക്കളായി കണ്ടു എന്നാണ് അങ്ങ് ഇന്നലെ വരെയുള്ള ഈ കോവിഡിന് മുമ്പെയുള്ള പ്രവാസികളെ പറ്റി അങ്ങ് പറയുന്നത്. ഞാൻ അടുത്ത പാനലിസ്റ്റുകളിലോട്ട് പോയിട്ട് അടുത്ത റൗണ്ടിൽ നമുക്ക് മറ്റു കാര്യങ്ങൾ സംസാരിക്കാം. ശ്രീ വാഹിദ് നാട്ടിക, ഈ ചോദ്യം തന്നെ ഞാൻ അങ്ങയോട് ചോദിച്ചാൽ, പ്രവാസികളെ കറവ് പശുക്കളായി 50 വർഷം അതോ അതിലധികമായി. ഇപ്പോൾ ഷിബു പറഞ്ഞ നമ്മുടെ പ്രതീക്ഷയോടുകൂടെ നമ്മൾ വന്നു എന്നാണ്. നമുക്ക് പലർക്കും അറിയാം, നിവൃത്തികേടിൻ്റെ ഉൽപ്പന്നമാണ് നമ്മുടെ പലായനങ്ങളൊക്കെ തന്നെ. നമുക്ക് നാട്ടിൽ വിദ്യാസമ്പന്നരായിട്ടുള്ള നമുക്കൊക്കെ നാട്ടിലൊരു ജോലി കിട്ടാൻ യാതൊരു സാധ്യതയും ഇല്ലാതിരുന്ന അവസ്ഥയിലാണ്. ഒരു പക്ഷെങ്കിൽ വിസയൊക്കെ എടുത്ത് അന്നത്തെ കാലത്തെ ബുദ്ധിമുട്ടിൽ നിന്ന് രക്ഷപ്പെടുവാൻ, ഒരു കുടുംബത്തെയോ അല്ലെങ്കിൽ പല കുടുംബങ്ങളെയോ രക്ഷപ്പെടുവാൻ ഈ പലായനത്തിലേക്ക് അല്ലെങ്കിൽ ഈ പ്രവാസത്തിലേക്ക് നമ്മൾ എത്തിച്ചേർന്നു. ഇന്നലെ ബഹുമാനപ്പെട്ട അൽഫോൻസ് കണ്ണന്താനം പറഞ്ഞത്, ഞാൻ ഈ ചോദ്യം തന്നെ എല്ലാവരോടും ചോദിക്കുകയാണ്. ഇന്നലെ അൽഫോൻസ് കണ്ണന്താനം MP പറഞ്ഞത്, നിങ്ങൾ പ്രവാസികളൊക്കെ ഇവിടെ വരുമ്പോൾ നിങ്ങളുടെ കാഴ്ചയിൽ നിന്ന്, നിങ്ങളുടെ ഒരു പ്രസൻസിൽ നിന്ന് ഞങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളത് നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല. നിങ്ങളിവിടെ ഒരു ചെറിയ വീടുണ്ട്, നിങ്ങൾക്കൊരു വണ്ടിയുണ്ട്, വരുമ്പോൾ പെർഫ്യൂം അടിക്കുന്നു, നല്ല വസ്ത്രം ധരിക്കുന്നു, അതുകൊണ്ട് എന്തെങ്കിലും തിരിച്ചു വരുമെന്ന് ഒരു മുൻ കേന്ദ്രമന്ത്രിക്ക് പോലും ഒരിക്കലും തോന്നിയിട്ടില്ല. എന്തെങ്കിലും അങ്ങയുടെ അഭിപ്രായത്തിൽ ഭാവനാപൂർണമായി പ്രവാസികൾ തിരിച്ചു വരും മനുഷ്യരാണ്. 35 ലക്ഷം മലയാളികൾ പുറത്തുണ്ട്, 2.8 കോടി ഇന്ത്യക്കാർ പുറത്തുണ്ട്. ഇവർ തിരിച്ചു വരും, ഇവർ ഇന്ത്യക്കാരാണ് എന്നു കരുതി ആരാണ് എന്താണ് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ ശ്രീ വാഹിദ് നാട്ടിക? കഴിഞ്ഞ 24 വർഷമായിട്ട് പ്രവാസി ജീവിതം നയിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പൊ 23 വർഷമാണ്, 22 വർഷം മുമ്പോ ആണെന്ന് തോന്നുന്നു, ഞാൻ ഏഷ്യാനെറ്റിന്റെ ഒരു ടോക്ക് ഷോയിൽ പങ്കെടുത്തു. അന്നത്തെ കാലത്ത് വളരെ ദുർബലമായിട്ടായിരുന്നല്ലോ ഇത്തരം ചർച്ചകളൊക്കെ. അന്ന് അത് റെക്കോർഡ് ചെയ്യുമ്പോൾ ഉന്നയിച്ച വിഷയങ്ങൾ ഇപ്പോൾ 24 വർഷം കഴിഞ്ഞ് 2020, അതായത് 98 മറ്റോ ആണെന്ന് തോന്നുന്നു ഞാൻ അത് ചർച്ചയിൽ പങ്കെടുത്തു, 2020 അതേ വിഷയം അതേപോലെ നിൽക്കുന്നു എന്നുള്ള ദൗർഭാഗ്യകരമായ അവസ്ഥയാണ് പ്രവാസിയെ സംബന്ധിച്ചുള്ളത്. ഇതാണ് പൊതുവായി പറയാൻ, ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ഇതാണ് ഇതിൻ്റെ അവസ്ഥ. 40 വർഷം പിന്നിട്ട് ഒരു മനുഷ്യൻ പറയുന്ന വേദന, ഈ വേദനയെ ഉൾക്കൊള്ളുന്ന കാര്യത്തിൽ ഭരണകൂടങ്ങൾ അമ്പേ പരാജയപ്പെട്ടു എന്ന് പറയേണ്ടി വരും. പക്ഷെ ഇതിൽ വിഷയത്തെ നമ്മൾ വളരെ കൃത്യമായി കണ്ടാൽ, നമ്മുടെ നെഹ പറഞ്ഞതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം നമ്മളൊരു വിദേശ പൗരന്മാർ, വിദേശ രാജ്യങ്ങളിലാണ് ജീവിക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ വിദേശത്ത് ജോലി ചെയ്യുന്ന പൗരന്മാരെ കുറിച്ച് ഒരു രാജ്യം സ്വീകരിക്കേണ്ട തീരുമാനം അതാണ്. കാരണം നയതന്ത്ര തലത്തിലോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ളൊരു പ്രവൃത്തി തലത്തിൽ കൊണ്ടുവരാൻ ഏറ്റവും 95% കഴിയുക എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള ഒരു ഭരണകൂടം എന്നുള്ള നിലയിൽ കേന്ദ്ര ഭരണകൂടത്തിനാണ്. അത് ഈ കേവലം പ്രവാസി ഗൾഫുകാരെ എന്നല്ല, ലോകത്തുള്ള മൊത്തം ഏതൊരു രാജ്യത്തിൻ്റെയും അവസ്ഥയാണ്. ഇന്ത്യയിലെ ഫെഡറൽ സംവിധാനത്തിൽ പ്രത്യേകിച്ച്
കാരണം നമ്മുടെ ഭരണഘടനാപരമായി ഫെഡറൽ സംവിധാനത്തിൽ സംസ്ഥാനങ്ങൾക്കുള്ള അധികാരവും കേന്ദ്രങ്ങൾക്കുള്ള അധികാരവും വിഭജിച്ച് നൽകപ്പെട്ടിട്ടുണ്ട്. അതിൽ വിദേശപരമായ കാര്യങ്ങളിൽ പൂർണ്ണമായ അധികാരം എല്ലാ നിലയിലും നമ്മൾക്ക് വളരെ ലിമിറ്റഡ് അധികാരങ്ങളാണ് സംസ്ഥാനങ്ങൾക്ക് ലഭിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ മൊത്തം ഇന്ത്യൻ പ്രവാസികളുടെ അവസ്ഥ വെച്ച് നോക്കുമ്പോഴും ഇത് അതിദാരുണമായ അവസ്ഥയാണ്. അത് പ്രസന്റ്ലി നമ്മൾ കൊറോണ കാലഘട്ടത്തിൽ ഇപ്പോൾ നമ്മൾ മലയാളികളുടെ പ്രശ്നങ്ങൾ, മലയാളികൾക്ക് ടി വി ഉണ്ട്, ചർച്ചയുണ്ട്, ചാനലുകളുണ്ട്, അതുകൊണ്ട് ചർച്ചയെങ്കിലും ചെയ്യപ്പെടുന്നുണ്ട്. ചർച്ച പോലും ചെയ്യപ്പെടാത്ത മനുഷ്യരുടെ ക്യൂ നമുക്ക് ഈ നമ്മുടെ കൗൺസിലേറ്റിൻ്റെ മുമ്പിൽ ചെന്നാൽ കാണാൻ കഴിയും. ഈ ഒരു വേദന, ഈ ഒരു വസ്തുതയെ ദൗർഭാഗ്യവശാൽ ഇന്ത്യയിലെ ഭരണകൂടങ്ങൾ, അത് സംസ്ഥാന ഭരണകൂടങ്ങൾ ഉൾപ്പെടെ വേണ്ട വിധത്തിൽ ഇതുവരെ പരിശോധിച്ചിട്ടില്ല. ദുരന്തമാണ് എട്ടിലെ ചർച്ച തന്നെ 2020 പുഷ്പരാജ്. ശ്രീ പുഷ്പരാജ്, അങ്ങയുടെ അഭിപ്രായം എന്താണ്? ഏതെങ്കിലും ഒരു ഗവൺമെന്റ് ഇപ്പൊ ഇവിടെ പറഞ്ഞാൽ നമുക്ക് നിങ്ങൾക്ക് മുമ്പേ പറഞ്ഞ മൂന്ന് പേരും അവരെന്തു രാഷ്ട്രീയത്തിൽ വിശ്വസിക്കുന്നു എന്നൊന്നും അവരിവിടെ പറഞ്ഞിട്ടില്ല. അവർ പറയുന്നത് പ്രവാസി പ്രശ്നമാണ്. ഇപ്പൊ റോയ് വിളിച്ചു, മറ്റുള്ള പ്രേക്ഷകർക്കും വിളിക്കാം. റോയ് വിളിച്ചു, റോയ് പറഞ്ഞത് 40 വർഷമായിട്ട് അബുദാബിയിലാണ്. അദ്ദേഹം പറഞ്ഞ വാക്ക് ഞാൻ ഇവിടെ ഉപയോഗിക്കുന്നില്ല. പക്ഷേ ഷിബു പറഞ്ഞ വാക്ക് എനിക്ക് റിപ്പീറ്റ് ചെയ്യാം. നമ്മളെ കറവ പശുവായി എല്ലാ ഗവൺമെൻറ്റുകളും കണ്ടില്ലേ? എത്രയോ കോടി രൂപ, 1000 കോടി രൂപയാണ്, 1000 കോടി രൂപയാണ് ഒരു വർഷം ഈ പ്രവാസ ലോകത്തു നിന്ന് നമ്മൾ അയച്ചു കൊടുത്ത കേരളത്തിൻ്റെ എല്ലാ തരത്തിലുള്ള സമ്പദ്ഘടനയുടെയും നട്ടെല്ലായി പ്രവർത്തിക്കുകയാണ് പ്രവാസികൾ. ഇന്ത്യയ്ക്കും ഏറ്റവും കൂടുതൽ ഫോറിൻ കറൻസി എത്തിച്ചു കൊടുക്കുന്നതിൽ ഒരു വലിയ വിഭാഗം പ്രവാസികൾ തന്നെയാണ്. പക്ഷെങ്കിൽ എന്ത് കിട്ടി? ഞാൻ അങ്ങയിലേക്ക് വരാം, ക്ഷമിക്കണം, ഒരു കോളുണ്ട്. നമസ്കാരം. പറഞ്ഞോട്ടെ. എന്റെ പേര് ഷാജഹാൻ, അജ്മാൻ എന്ന് വിളിക്കുകയാണ്. നമുക്ക് സോഷ്യൽ വർക്കൊക്കെയാണ് പരിപാടി. ഷാജഹാൻ, പെട്ടെന്ന് പറഞ്ഞോട്ടെ, പെട്ടെന്ന് പറഞ്ഞു. സാർ, എനിക്ക് ഒരു 2 മിനിറ്റ് സമയം തരണം കേട്ടോ സാർ. പെട്ടെന്ന് പറഞ്ഞോട്ടെ. അതായത് നമ്മൾ ഈ പ്രവാസികൾ എന്ന് പറയുന്ന ആൾക്കാരുടെ വാല്യൂ എന്താണെന്ന് ഇപ്പൊ കൃത്യമായിട്ട് പ്രവാസികളായിട്ടുള്ള എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. വാല്യൂ എന്താണെന്നാണോ, വാല്യൂ ഇല്ലാഴുകയാണോ മനസ്സിലായി? അതാ പറഞ്ഞേ, ആ വാല്യൂ ഇല്ലായ്മ എന്താണ് എന്നുള്ള, അതാണ് ഞാൻ വാല്യൂ എന്ന് ഉദ്ദേശിച്ചത്. അത് തന്നെയാണ്. ഇപ്പൊ അവിടെ ഇരിക്കുന്ന അൻവർ സഹ സാർ ഉൾപ്പെടെ ഉള്ള ആൾക്കാരെയൊക്കെ എനിക്ക് പരിചയമുള്ള ആൾക്കാരാണ്. എനിക്ക് പറയാനുള്ളത് ഏറ്റവും വലിയ പ്രശ്നങ്ങൾ എന്ന് വെച്ചാല്, നമ്മൾ ഇത്രയും പ്രശ്നങ്ങൾ നേരിടാനുള്ള പ്രത്യേക ഒരു കാരണം, എല്ലാ പ്രവാസികൾ ഈ പറയുന്ന പ്രവാസി സംഘടനയുടെ നേതാക്കന്മാരെല്ലാം ഓരോ രാഷ്ട്രീയ പാർട്ടിക്കാരെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഇവിടെ പല കാര്യങ്ങളും ചെയ്യുന്ന ആൾക്കാരാണ്. അതിന്റെ പേരിലാണ് യഥാർത്ഥ ഈ പ്രവാസിക്ക് ഒരു ഒറ്റ കൂട്ടായ്മയായിട്ട് നിന്നാൽ ഒരാൾ പ്രവാസിക്കെതിരെ ഒരു അക്ഷരം പോലും ചലിക്കുകയോ വർത്തമാനം പറയുകയോ ചെയ്യത്തില്ല. തീർച്ചയായിട്ടും ഈ സംഘടനാ നേതാക്കന്മാരാണ് ഈ പ്രവാസികളെ ഇത്രയും, ഞാൻ ഉൾപ്പെടെ ഒരു സംഘടന പ്രതിനിധിക്കുന്ന ആൾക്കാരെ, പക്ഷേ ഒറ്റ മനസ്സോടുകൂടി ഒരേ രീതിയിൽ എല്ലാവരും ഈ പ്രവാസി എന്ന് പറയുന്ന ഒരു ഒറ്റ സംഘടന, അതായത് ഒരൊറ്റ രാഷ്ട്രീയ പാർട്ടി അല്ലെങ്കിൽ ഒരു കൂട്ടായ്മ, ആ രീതിയിൽ മൊത്തം ആൾക്കാരും ഒന്നിച്ചു നിന്നുകൊണ്ട് ഒരു സംഘടന ഉണ്ടാക്കിയാൽ അങ്ങനെ വന്നാൽ, അങ്ങനെ വന്ന കേരളത്തിലെ പല രാഷ്ട്രീയ പാർട്ടികൾക്കും റെന്റഡ് ആയിട്ടുള്ള ഓഫീസിൽ നിന്ന് വർക്ക് ചെയ്യുന്ന പല രാഷ്ട്രീയ പാർട്ടികൾക്കും റെന്റ് കൊടുക്കാൻ പോലും നിവൃത്തിയില്ലാതാവും. അത് അത് വേറൊരു കാര്യം സാർ. പക്ഷെ വേറൊരു കാര്യമുണ്ട് സാർ, പ്രവാസികളുടെ കാര്യങ്ങൾ സംസാരിക്കാൻ ഇന്നും ഇവിടുന്ന് പല പ്രവാസികളും അവിടെ നിയമസഭയിൽ എത്തിയിട്ടുണ്ട്. പക്ഷെ അവർ നിയമസഭയിൽ എത്തിക്കഴിഞ്ഞാൽ ആ ഒരു രീതി അവർ മറന്നു പോകും. പക്ഷെ അങ്ങനെ വന്നാൽ പോരാ, നമ്മൾ പ്രവാസികൾ പൈസ അയച്ച് അവിടെ ഓരോ സാധാരണക്കാർക്കും കിട്ടിക്കൊണ്ടിരിക്കുന്ന ഈ പൈസയിൽ നിന്ന് എന്തെല്ലാം കാര്യങ്ങൾ സർക്കാരിന് ചെയ്യാൻ പറ്റുമോ അതെല്ലാം ചെയ്തു കൊടുത്തിട്ട് പോലും അവിടെ നമ്മൾക്ക് വേണ്ടി സംസാരിക്കാനോ നമ്മൾ എന്തെങ്കിലും ചെയ്തു തരാനോ ഒരാൾ പോലും ഇല്ല. ഈ വർത്തമാനം മാത്രമേ ഉള്ളൂ, പ്രവൃത്തി വേറെയാണ്. അത് മാത്രമല്ല സാറേ, ഈ നമ്മൾ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്ന നമ്മുടെ കുടുംബക്കാർ അല്ലെങ്കിൽ അവിടെ ഏത് രീതിയിൽ നോക്കിക്കോളൂ, എല്ലാവരോടും ഒന്നിച്ച് നിന്നാൽ നിയമസഭയിൽ ഒരു മിനിമം 25 മെമ്പർമാരെങ്കിലും പ്രവാസി പ്രതികരിച്ച് വരാൻ കഴിയും. അതിന് ഈ കൂട്ടായ്മ എന്ന് പറയുന്നത് ഇവിടെ പല രീതിയിലുള്ള സംഘടന, അസോസിയേഷൻ ആയിക്കോട്ടെ, മുസ്ലിം ലീഗിന്റെ KMCC ആയിക്കോട്ടെ, അതുപോലെ എനിക്ക് തോന്നുന്നു നാട്ടിനേക്കാൾ കൂടുതൽ സംഘടനകൾ ഗൾഫിലാണ്. പക്ഷെ വർത്തമാനം നമ്മൾ മറ്റിക്കൂടെ പറഞ്ഞിട്ട് കാര്യമില്ല. പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് ഒരു ഒന്നിച്ചൊരു കൂട്ടായ്മ ഉണ്ടാക്കി അതിനൊരു നേതൃത്വം കൊടുത്ത് അല്ലെങ്കിൽ 10-50 പേരുള്ള ഒരു ജംബോ കമ്മിറ്റി. അങ്ങയുടെ പേരെന്താണ്? പേരെന്താണ്? എന്റെ പേര് ഷാജഹാൻ. ഷാജഹാൻ, എന്തായാലും വിളിച്ചതിനെ വളരെ സന്തോഷം. ഈ ചർച്ച, ഈ വി ആർ വിത്ത് യു എന്നുള്ള പ്രോഗ്രാം 5:30 നേരത്തെ 2 ദിവസം മുമ്പേ വരെ ഉണ്ടായിരുന്നത്. അങ്ങനെയുള്ള ഈ ചർച്ചയിൽ പല ദിവസവും നമ്മൾ ഇതേ വിഷയം തന്നെ, മടങ്ങിപ്പോകാൻ തടസ്സം പ്രവാസികളുടെ അമിത രാഷ്ട്രീയ അടിമത്തമാണോ വിധേയത്വമാണോ എന്ന് വരെ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. എന്തായാലും വളരെ ശ്രദ്ധേയമായ ഒരു പോയിന്റാണ് ഷാജഹാൻ ഉയർത്തിയിരിക്കുന്നത്. ശ്രീ പുഷ്പരാജ്, കേൾക്കാം. പുഷ്പരാജ് കേൾക്കാം.
അല്പം ടെക്നിക്കൽ പ്രോബ്ലം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. പുഷ്പരാജിന്റെ ലൈൻ പ്രശ്നമാണെന്ന് തോന്നുന്നു. പുഷ്പരാജ് കേൾക്കാമോ? ഇതാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ചർച്ച ചെയ്ത ഒരു 55 ദിവസം മെയ് 5-ാം തീയതി തുടങ്ങിയ ചർച്ചയാണ് വിയാ വിത്യു എന്നുള്ളത്. അതിനകത്ത് എന്തുകൊണ്ട് പ്രവാസികൾക്ക് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ള വിഷയങ്ങൾ വളരെ കൃത്യമായി എല്ലാവരെയും പങ്കെടുപ്പിച്ചുകൊണ്ട് കേരളത്തിൽ നിന്നും കേന്ദ്രത്തിൽ നിന്നും ഇവിടെയുള്ള സംഘടനാ പ്രവർത്തകരെയും അതോടൊപ്പം തന്നെ ഗൾഫിൽ മുഴുവനുള്ള സംഘടനാ പ്രവർത്തകരെയും പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ചർച്ചകളാണ് നമ്മൾ നടത്തിയത്. അതിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വന്ന ചില വിഷയങ്ങളൊക്കെ തന്നെയാണ് ഇന്ന് പ്രേക്ഷകർ വിളിച്ച് നമ്മളോട് സംസാരിക്കുന്നത്. എന്തായാലും നമ്മൾക്കറിയാം ഇവിടെ അമിതമായ രാഷ്ട്രീയ അന്ധത ഒരു പക്ഷെങ്കിൽ നമ്മുടെ സംഘടനകൾക്കൊക്കെ ഉണ്ട്. അത് മുതലെടുത്തുകൊണ്ട് പ്രവാസികളുടെ കാര്യങ്ങൾ അവസാനത്തെ അജണ്ടയിലെ അവസാനത്തെ ഐറ്റമായി മാറ്റിവെക്കുന്ന രാഷ്ട്രീയ നേതൃത്വങ്ങളുണ്ടെങ്കിൽ ഈ ചർച്ചയും ഈ കൊറോണ കാലവും അവർക്കൊക്കെ ഒരു ചോദ്യചിഹ്നമായി നമുക്ക് മാറ്റിയെടുക്കാൻ കഴിയും. അതുതന്നെയാണ് ഈ ചർച്ചയുടെ ഉദ്ദേശം. ഒരു രാഷ്ട്രീയ പാർട്ടി എന്നുള്ളതല്ല, കേന്ദ്രം ഭരിക്കുന്നവരാവട്ടെ, കേരളം ഭരിക്കുന്നവരാവട്ടെ, അല്ലെങ്കിൽ പ്രതിപക്ഷത്തിരിക്കുന്നവരാവട്ടെ, എല്ലാവരും കൃത്യമായി അറിയുക ഒരു നാടിനെ നിലനിർത്തിയത്, അത് പ്രളയം വന്നാലും പ്രളയമില്ലാത്ത അവസ്ഥയായാലും ഏതവസരത്തിലും ഒരു നാടിനെ നിലനിർത്തിയത് പ്രവാസികളാണ്, അവരുടെ വിയർപ്പാണ്. ഇന്ന് അവർ തിരിച്ചു വരാൻ അനിവാര്യമായ തിരിച്ചു വരവ് തുടങ്ങിക്കഴിഞ്ഞപ്പോൾ അവരെ നോക്കാൻ അവർക്കൊരു പുനരധിവാസം കൊടുക്കുവാൻ ആരുമില്ല എങ്കിൽ തീർച്ചയായിട്ടും പ്രവാസി സംഘടനകൾ ഒറ്റയ്ക്ക് നിൽക്കണമെന്ന് ശ്രീ ഷാജഹാൻ പറഞ്ഞ അഭിപ്രായത്തോടൊപ്പമാണ് എൻ ഡി വി. ഒരു കോളിലേക്ക് പോയിട്ട് വരാം. ഹലോ, നമസ്കാരം. നമസ്കാരം സർ. പേര് പറഞ്ഞു. എന്റെ പേര് അലിയാമോ, ഞാൻ അബുദാബിയിൽ നിന്നാണ് വിളിക്കുന്നത്. പറഞ്ഞു. ഞാനിവിടെ 45 ഇയേഴ്സ് വർക്ക് ചെയ്യുന്ന ആളാണ്. ഒരു ഓയിൽ കമ്പനി, ടോട്ടൽ എന്ന് പറഞ്ഞ കമ്പനി ജോലിയിലാണ്. സാറിന് ഒരു നന്ദി പറയാൻ വേണ്ടി വിളിച്ചതാണ്. സാർ ഇത്ര ഇനീഷ്യേറ്റീവ് എടുത്തുകൊണ്ട് ഈ പ്രശ്നങ്ങളൊക്കെ ജനങ്ങളിൽ എത്തിക്കുന്നതിൽ ഒരു നന്ദി പറയാൻ വേണ്ടി വിളിച്ചതാണ്. ഇത് ഞാൻ മാത്രമായിട്ടല്ല, എന്റെ കൂടെ ഉള്ള പാനലിസ്റ്റുകളുണ്ട്, ഇന്നുള്ള പാനലിസ്റ്റുകളുണ്ട്. അതുകൊണ്ട് സാറ് ഞാൻ എത്ര കാലമായിട്ടൂടെ ജീവിക്കണ്ട, 45 കൊല്ലമായിട്ടൂടെ ജീവിക്കേണ്ടതാണ്. ഒരു ടിവിക്കാരും ഇത്ര ഇനീഷ്യേറ്റീവ് എടുത്തിട്ടില്ല. താങ്ക് യു. താങ്ക് യു വെരി മച്ച്. ഞാൻ സഹായ അഭ്യർത്ഥി, എനിക്കറിയാം ലാഹനെ എല്ലാവരും എനിക്കറിയുന്ന ആളാണ്. താങ്ക് യു വെരി മച്ച് സാർ, ഞങ്ങൾ നന്ദി പറയാൻ വേണ്ടി വിളിച്ചാണ്, അത്രേ ഉള്ളൂ. ഓക്കെ, വളരെ സന്തോഷം, വളരെ സന്തോഷം. പുഷ്പരാജ് കേൾക്കാമോ? പുഷ്പരാജ് കേൾക്കാമോ? പുഷ്പരാജ്, ഞാൻ ആ ചോദ്യം ഇനി ആവർത്തിക്കണ്ടല്ലോ, അങ്ങ് ചോദ്യം കേട്ട് കാണുമല്ലോ. വേണ്ട 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 വേണ്ട, പെട്ടെന്നൊന്ന് മറുപടി പറഞ്ഞോട്ടോ. ഇതിനിടയ്ക്ക് പ്രേക്ഷകർക്ക് വിളിക്കാം, നന്നായി കേൾക്കുന്നുണ്ട്, പറഞ്ഞോളൂ. കേൾക്കുന്നുണ്ട്, പറഞ്ഞോളൂ, കേൾക്കുന്നുണ്ട്, പറഞ്ഞോളൂ. ഞാന് പുഷ്പരാജിന് കേൾക്കാമോ? കേൾക്കാമോ പുഷ്പരാജ്? ഇല്ല, ശ്രീനഹ കേൾക്കാമോ? ശ്രീനഹയ്ക്ക് കേൾക്കാമോ? വാഹിദ് കേൾക്കാമോ? വാഹിദിന് കേൾക്കാമെന്ന് വരും. ക്ഷമിക്കണം, ഈ നമ്മൾ പല മാധ്യമങ്ങളിൽ ഉപയോഗിച്ചുകൊണ്ടാണ്, അതായത് ഇന്റർനെറ്റിനെ, ഇന്റർനെറ്റ് എന്ന സങ്കേതത്തെ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ ഷോ നടത്തുന്നത്. നിങ്ങൾക്കറിയാം സ്റ്റുഡിയോയിലേക്ക് ഇവരെ വിളിക്കാനായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ട്. ഞാൻ മാത്രമാണ് ഇപ്പോൾ സ്റ്റുഡിയോയിലുള്ളത്, ബാക്കി എല്ലാവരും ഓരോരോ വീടുകളിലാണ്. ഷിബു അബുദാബിയിൽ നിന്നാണ് പങ്കെടുക്കുന്നത്, ഇന്നലെ പങ്കെടുത്തവരൊക്കെ ഇന്ത്യയിൽ നിന്നാണ് പങ്കെടുത്തത്. കേൾക്കാമോ പുഷ്പരാജ്? കേൾക്കാമോ? വീണ്ടും പോയാൽ കേൾക്കാമോ പുഷ്പരാജ്? നഹയ്ക്ക് കേൾക്കാമോ? ഞാൻ ഒരു കോൾ എടുത്തു. ഇടയ്ക്ക് കേൾക്കുന്നുണ്ട്, ഇടയ്ക്ക് വിട്ടു പോകുന്നുണ്ട്. ഹലോ, നമസ്കാരം, ഞാൻ തിരിച്ചു വരാം. കോൾ, നമസ്കാരം, പറഞ്ഞോട്ട്. ഹലോ, പേര് പറഞ്ഞോട്ട്, പേര് പറഞ്ഞോട്ട്. എന്റെ പേര് അബ്ദുൽ റഷീദ്. പറഞ്ഞോട്ട് അബ്ദുൽ റഷീദ്, എവിടുന്നാണ് വിളിക്കുന്നത്? ഞാൻ ദുബായിൽ നിന്ന് വിളിക്കുകയാണ്. തേരാം. പറഞ്ഞോട്ട് അബ്ദുൽ റഷീദ്. എന്റെ പേര് അബ്ദുൽ റഷീദ്. പറഞ്ഞോട്ട്, പറഞ്ഞോട്ട്, പേര് കേട്ടു, പറഞ്ഞോട്ട്. ഓക്കെ, ഞാൻ ദുബായി തേരാന്ന് വിളിക്കുകയാണ്. പറഞ്ഞോട്ട് സാറേ. എനിക്ക് പറയാനുള്ളത് പ്രവാസി സംഘടനാ നേതാക്കന്മാരോടാണ്, ഇവിടെയുള്ള ഈ ദുബായിലുള്ള പ്രവാസി സംഘടനാ നേതാക്കന്മാരോടാണ് പറയാനുള്ളത്. അത് ഏത് രാഷ്ട്രീയ പാർട്ടി ആയിക്കോട്ടെ, ബി ജെ പിയോ യു ഡി എഫോ എൽ ഡി എഫോ അതിന്റെ പോഷക സംഘടന അല്ലാതെ അതിന്റെ നേതാക്കന്മാരോടാണ് എനിക്ക് പറയാനുള്ളത്. പറഞ്ഞോട്ടെ, കേൾക്കാം. നാട്ടിൽ നിന്ന് വരുന്ന ഏത് പാർട്ടിയുടെ നേതാക്കന്മാരെ ഇനി ഇവിടെ പിരിവിനായിട്ടോ പ്രസംഗിക്കാനോ മറ്റുള്ളവരെ കാണാനോ ഏത് കാര്യത്തിനായാലും ശരി, പിരിവിന് വരുമ്പോ ഇവിടെയുള്ള സംഘടനപ്പെട്ട പ്രവർത്തകരോ അല്ലെങ്കിൽ പ്രവാസികളോ ഒരു നയാ പൈസ പോലും അവർക്ക് കൊടുക്കാതെ വിട്ടാൽ
ഇവിടെ വരുമ്പോ ഒരു നയാ പൈസ പോലും ഒരു പ്രാവശ്യമെങ്കിലും കൊടുക്കാതെ വിട്ടാൽ, അല്ലെങ്കിൽ അവർ വരുമ്പോ അവരെ മൈൻഡ് ചെയ്താൽ വിട്ടാൽ നെക്സ്റ്റ് ടൈം നമ്മളെ അവർ മൈൻഡ് ചെയ്യും എന്നുള്ളൊരു വിശ്വാസം എനിക്കുണ്ട്. ഓക്കെ, എന്തായാലും വിളിച്ചതിന് സന്തോഷം. വേറെ എന്തെങ്കിലും പറയാനുണ്ടോ? ഇല്ല, ഇത് ഇതാണ് എനിക്ക് ഈ നേതാക്കന്മാരോട് പറയാനുള്ളത്. അതാണ് അങ്ങയുടെ അഭിപ്രായം. താങ്ക് യു വെരി മച്ച്. പുഷ്പരാജ് ആദവനാട്, കേൾക്കാമോ? ഇരിക്കുന്ന സ്ഥലത്ത് ദയവ് ചെയ്ത് മൂവ് ചെയ്യാതെ ഇരിക്കണം. മൂവ് ചെയ്യാതെ ചിലപ്പോ ഒരു പക്ഷെ കട്ടാവാൻ സാധ്യത. പറഞ്ഞോട്ട്, പറഞ്ഞോട്ട്. അല്ല, മൊത്തത്തിൽ സൗണ്ട് എല്ലാം കട്ടായി പോകുന്നു. പറഞ്ഞോട്ട്, പറഞ്ഞോട്ട്. ഓക്കെ, സാർ ചോദിച്ച ചോദ്യത്തിന്റെ വാക്കിൽ ഉത്തരം പറഞ്ഞ എന്നാണ്? കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്, പറഞ്ഞോട്ട്. ആ, ഇന്ന് വരെ പതിറ്റാണ്ടുകളായിട്ട് ഇന്ത്യ രാജ്യം ഭരിച്ച സർക്കാരുകളുടെ ഭാഗത്തുനിന്ന് പ്രവാസികൾക്ക് ഒന്നും ലഭിച്ചിട്ടില്ല എന്നുള്ളത് തന്നെ എന്റെ അഭിപ്രായം. അത് ഇപ്പൊ ഭരിക്കുന്ന സർക്കാരായാലും മുൻപ് മുൻപ് ഭരിച്ചിരുന്ന സർക്കാരായാലും, കാരണം ഈയൊരു പ്രവാസികൾ തിരിച്ചു വരുന്നു എന്നൊരു പ്രതീതി തന്നെ ഉണ്ടായത് എനിക്ക് തോന്നുന്നു കുവൈത്ത് വാറിന് ശേഷമാണ്. കുവൈത്ത് വാർ നടന്ന സമയത്താണ് ഒരു കൂട്ടത്തോടെയുള്ള ഒരു തിരിച്ചു വരവ്, പ്രവാസികളുടെ ഒരു തിരിച്ചു വരവ് ഉണ്ടായിട്ടുള്ളത്. അന്നാണ് ഈ പ്രവാസികൾ തിരിച്ചു വരും, ഇവിടെ ഇത്രയും വലിയൊരു രീതിയിൽ പാസ്സായിട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ അവർക്ക് പുനരധിവാസം വേണം എന്നുള്ളൊരു ചിന്ത തന്നെ വന്നത് അന്ന് മുതലാണെന്നാണ് എന്നെ എനിക്ക് തോന്നുന്നത്. ഈ അന്ന് ഒരു കുവൈത്ത് ഒരു സ്ഥലത്ത് മാത്രമായിരുന്നു. നേരെ മറിച്ച് ഇന്ന് ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്നും പ്രവാസികൾ തിരിച്ച് നമ്മുടെ നാട്ടിലെ പിറന്ന നാട്ടിലേക്ക് തിരിച്ചെത്തുകയാണ്. ഇവരെ പുനരധിവസിപ്പിക്കുക, എന്തെങ്കിലും ഒരു സംവിധാനം ഈ ഗവൺമെന്റുകൾ എടുത്തിട്ടില്ല. സ്റ്റേറ്റ് ഗവൺമെന്റ് ആയിക്കോട്ടെ, സെൻട്രൽ ഗവൺമെന്റ് ആയിക്കോട്ടെ, ഇത്ര ഈ പതിറ്റാണ്ടുകളായിട്ട് അതിനുള്ള ഒരു ശാശ്വതമായിട്ടുള്ള ഒരു പരിഹാരം കാണുവാനുള്ള ഒരു പദ്ധതിയും ഉള്ള ഗവൺമെന്റ് ആവിഷ്കരിച്ചിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. മറ്റൊന്ന്, ഇപ്പൊ നമ്മൾ മലയാളികളാണ്. കേരളത്തെ സംബന്ധിച്ച് പറയുമ്പോൾ ഏറ്റവും നമ്മുടെ സംസ്ഥാനത്തിന്റെ വരുമാനം അത് പ്രവാസികളുടെ വരുമാനമാണ്. മൂന്ന് കാര്യങ്ങളാണ് നമ്മുടെ കേരളത്തിനുള്ള വരുമാനം. ഒന്ന് മദ്യത്തിൽ നിന്നുള്ള വരുമാനം, ഒന്ന് ലോട്ടറിയിൽ നിന്നുള്ള വരുമാനം, ഒന്ന് പ്രവാസികളുടെ വരുമാനം. ഈ മൂന്ന് വരുമാനമല്ലാതെ കേരളത്തിൽ ഈ നാളുകളായിട്ട് ഭരിച്ച സർക്കാരുകൾക്ക് മറ്റുള്ള ഒരു രീതിയിൽ ഒരു ഡെവലപ്മെന്റ് ഉണ്ടാക്കാൻ നമ്മുടെ കേരളത്തിൽ സാധിച്ചില്ല എന്നുള്ളൊരു വസ്തുതയാണ്. അപ്പോ ഈ പ്രവാസികൾ തിരിച്ചു വരുന്ന സമയത്ത് അവിടുന്ന് അവരുടെ വരുന്ന പണവും നിൽക്കുന്നു, അതോടൊപ്പം ഇവർ തിരിച്ചു വരുമ്പോൾ അവരെ പുനരുദ്ധരിക്കാനുള്ള പദ്ധതികളും ഇല്ലാതാകുന്നു. ഇതിനെപ്പറ്റി ഒരു ദീർഘവീക്ഷണത്തോട് കൂടിയിട്ടുള്ള ഒരു പദ്ധതികളും ഒരു ഗവൺമെന്റും ആവിഷ്കരിച്ചിട്ടില്ല. പ്രവാസികൾക്കും എനിക്ക് തോന്നുന്നു പ്രവാസികൾക്കും വളരെ തുച്ഛമായുള്ള പ്രവാസികളല്ലാതെ പ്രവാസികൾക്കും അങ്ങനെ ഞാൻ നാളെ ഇന്നല്ലെങ്കിൽ നാളെ ഞാൻ തിരിച്ചു പോകണം, നാട്ടിൽ ചെന്നു കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും എന്ന് ചിന്തിക്കാത്ത കുറെ പ്രവാസികളും ഉണ്ട് എന്നുള്ളതാണ് എന്റെ അഭിപ്രായം. വളരെ കറക്റ്റ് ആണ് അല്ലെ നഹ? ഇപ്പം പുഷ്പരാജ് പറഞ്ഞതുപോലെ ഗവൺമെന്റുകൾ തന്നെയല്ല, നമ്മളൊക്കെ അറിയാം പല തലങ്ങളിൽ നമ്മൾ പ്രവാസികളെ അല്ലെങ്കിൽ കുറേയേറെ ആൾക്കാരെ ഒന്നിച്ച് പലപ്പോഴും കണ്ടിട്ടുള്ളവരാണ്. പക്ഷെ തിരിച്ചു പോകേണ്ടവരാണ് ഞങ്ങൾ എന്നുള്ള ഒരു ചിന്ത പലപ്പോഴും നമുക്കുണ്ടായിട്ടില്ല എന്നുള്ളത് വസ്തുതയാണ്. എങ്കിൽ പോലും സംഘടനാ തലത്തിൽ നിൽക്കുന്ന നേതാക്കന്മാരെന്നുള്ള നിലയിൽ നിങ്ങളൊക്കെ അല്ലെങ്കിൽ ആ ഏതൊക്കെ സംഘടനകളുണ്ടോ അവരൊക്കെ പല ഗവൺമെന്റുകളുടെ മുമ്പിൽ പുനരധിവാസത്തിന് നിതാക്കത്ത് കഴിഞ്ഞപ്പോൾ ശ്രീ നഹയ്ക്കറിയാം അതുമായി ബന്ധപ്പെട്ട പുനരധിവാസത്തിനെ പറ്റി നമ്മളെല്ലാം വളരെ കാര്യമായി ചർച്ച ചെയ്തവരാണ്. 2014 എൻ ഡി വി 40 ദിവസം ഇതുപോലുള്ള ചർച്ച അന്നത്തെ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ മുമ്പിൽ അവിടുത്തെ മുഴുവൻ MLA മാരെയും പങ്കെടുത്ത് നിങ്ങളൊക്കെ പങ്കെടുത്താണ് ആ ചർച്ചയും നമ്മൾ നടത്തിയിരുന്നു. പക്ഷേ ചർച്ചകൾ നടത്തുക, നിവേദനങ്ങൾ കൊടുക്കുക, പല നിവേദനവും അവിടെ ഇവിടെയൊക്കെ ഇട്ടിട്ട് പോകുന്നവരെ നമ്മൾ കാണുന്നുണ്ട്. പക്ഷേ അത് കേന്ദ്രമായിക്കോട്ടെ കേരളമായിക്കോട്ടെ അത് അത് അതിൻ്റെ തന്നെയാണ്, അത് പലതും പലത്ത് ഇട്ടിട്ട് പോവുകയാണ്. കാരണം നമ്മളീ കൊടുക്കുന്നതൊക്കെ ഇന്നലെ അൽഫോൻസ് കണ്ണന്താനം പറഞ്ഞതുപോലെ ഒരു ലെയറിന് മുകളിലുള്ളവരെ മാത്രമേ കേരളത്തിലുള്ളവർ കാണുന്നുള്ളൂ, കേന്ദ്രത്തിലുള്ളവർ കാണുന്നുള്ളൂ പ്രവാസികളായിട്ടൊന്നൊരു സംശയമുണ്ട്. 80% ഷിബുവിനറിയാൻ, ഷിബു വരുന്ന മുസഫ എന്നാണ്. ഞങ്ങൾ ദുബായിലും ഷാർജയിലും ഇൻഡസ്ട്രിയൽ ഏരിയയിൽ അല്ലെങ്കിൽ അതുപോലെ ബ്ലൂ കോളേഴ്സ് എംപ്ലോയീസ് താമസിക്കുന്ന സ്ഥലങ്ങളിൽ നിരന്തരം വിസിറ്റ് ചെയ്യുന്നവരുമാണ്. നമുക്കെല്ലാവർക്കും അറിയാം എന്താണ് ഒരു ആവറേജ് ഇൻകം എന്നുള്ളത്. ശ്രീ നഹ, മുമ്പേ വിളിച്ച ഒരു പ്രേക്ഷകൻ പറഞ്ഞതുപോലെ ഒരു പക്ഷെങ്കിൽ നമ്മുടെയൊക്കെ മനസ്സിൽ, ഞാനും അതിന് വിഭിന്നല്ലായിരിക്കാം ഈ ഒരു ക്യാമറയുടെ പുറകിലേക്ക് മാറിക്കഴിഞ്ഞാൽ, നമ്മുടെയൊക്കെ മനസ്സിൽ ഇഞ്ചക്ട് ചെയ്യപ്പെട്ടിരിക്കുന്ന, ചെറുപ്പകാലം മുതൽ ഇഞ്ചക്ട് ചെയ്യപ്പെട്ടിരിക്കുന്ന ഏതോ ഒരു വിധേയത്വം നമ്മളെ ഒരു പൊതുവായിട്ടുള്ള വേദിയിൽ നിന്ന് തടസ്സപ്പെടുത്തുന്നുണ്ടോ? അല്ല, ഇവിടെ നമ്മളിപ്പോ ഒരു വലിയ വിഷയമാണ് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്.
അതില് ഇപ്പോ കണ്ടീഷൻഡ് ആയിട്ടുള്ള ചില മനോഭാവങ്ങളെ സൃഷ്ടിച്ചെടുക്കുന്നതിൽ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് ചിലർ വിജയിച്ചു എന്നുള്ളതാണ് പ്രവാസ ലോകത്ത് നിന്നുള്ള സാധാരണക്കാരടക്കം ഇപ്പോൾ സംസാരിക്കുന്ന രീതികൾ. ഇപ്പം ഒരു സ്വയം ആത്മവിശ്വാസം കെടുത്തുന്ന രീതിയിലേക്കും, നമ്മളൊരു സമൂഹമാണ്, പ്രവാസി സമൂഹമാണ്, ഈ സമൂഹത്തിന്റെ അന്തസ് ഉയർത്തിപ്പിടിക്കേണ്ടതുണ്ട്, ആത്മാഭിമാനം ഉയർത്തിപ്പിടിക്കേണ്ടതുണ്ട്, അതെല്ലാം പണയം വെച്ച് പിന്നെ എന്തെങ്കിലും നേടിയെടുക്കുക എന്നുള്ളതല്ല. നമ്മുടെ ജീവിതം ഇവിടെയാണ്, നമ്മുടെ ചിലർ നോക്കുന്നില്ല, ചിലർ നോക്കുന്നുണ്ട് എന്നുള്ള ചർച്ചകളോ, അല്ലെങ്കിൽ ഇവിടെ വരുന്ന രാഷ്ട്രീയക്കാർക്ക് നമ്മൾ സമ്മാനങ്ങൾ കൊടുക്കുന്നത് നിർത്തണം, എന്നാൽ ഈ ഇതെല്ലാം അങ്ങ് നന്നായിക്കൊള്ളും എന്നൊക്കെയുള്ള ധാരണകളെ അടിച്ചേൽപ്പിക്കുന്ന ഒരു ചിന്തയെ ആളുകളിലേക്ക് ഇട്ടുകൊടുത്തുകൊണ്ട് റോങ് സൈഡിലേക്ക് കൊണ്ടുപോകുന്നതാണ് നമ്മൾ പലപ്പോഴും കാണുന്നത്. എന്താണ് വിഷയമെന്ന് പോലും സാധാരണ പ്രവാസികൾക്ക് അറിയാതെ പോവുകയാണ്. ഇത്തരം വൈകാരികതയിലേക്ക് അവരെ എത്തിക്കുകയാണ് പലപ്പോഴും നമ്മൾ പോലും അറിയാതെ നമ്മൾ ചെയ്യുന്നത്. ഇനി അതിനൊക്കെ ഒരു മാറ്റം വരുത്തണം എന്നുള്ളതാണ് ശ്രീ മാത്തുക്കുട്ടി നയിക്കുന്ന ഈ ഒരു ചർച്ചയുടെ ഏറ്റവും കാതൽ. ശ്രീ അൻവർണഹ, വൈകാരികമായി ഒരു സാധാരണ പ്രവാസി 40 വർഷവും 45 വർഷമായ ഒരു പ്രിയപ്പെട്ട ഇക്കാ വിളിച്ച് സംസാരിച്ചെന്താണ്? അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അദ്ദേഹം കണ്ടിട്ടില്ല ഇതുപോലെ ഒരു ചാനൽ. ഞങ്ങൾക്ക് അഭിമാനം തോന്നുകയാണ് ഒരു ചാനൽ പ്രവാസി വിഷയങ്ങൾക്ക് വേണ്ടി പ്രവാസി തലത്തിൽ സംസാരിക്കുന്നു. പക്ഷേ ഞാനതിൻ്റെ ഒരു ഊറ്റമുണ്ട്. ഒന്നും കൂടി ഞാൻ ആഡ് ചെയ്യട്ടെ. അതായത് ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞത് വൈകാരികതയുടെ ഒരു തലത്തിലേക്കാണ് നമ്മുടെ മുഴുവൻ കാര്യങ്ങളും നമ്മൾ പലപ്പോഴും അവരെങ്ങനെ വൈകാരികതയിൽ എത്തി ഇത്തരം ചർച്ചകള് എന്നുള്ളതും നമ്മൾ ചർച്ച ചെയ്യേണ്ടത് അല്ല. പലപ്പോഴും നമ്മുടെ ചർച്ചകളുടെ 90% നമ്മൾ നോൺ പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ക്രിയേറ്റീവ് അല്ലാത്ത കാര്യങ്ങളിൽ സമയം കളയുന്നു. അത് സത്യമാണ്. ഇപ്പൊ എങ്ങനെ എന്തെല്ലാം തരത്തിലാണ് ഒരു പ്രവാസി തിരിച്ചെത്തുന്നത്? ഒരേ തരത്തിലല്ല. ഇതുപോലെ പാൻഡമിക്കിന്റെ സമയമാകാം, യുദ്ധങ്ങളുടെ സമയമാകാം, അവന്റെ രോഗാവസ്ഥയിലാകാം, അവന്റെ പ്രായാധിക്യത്തിലാവാം, അല്ലെങ്കിൽ ജോബ് നഷ്ടപ്പെട്ടുകൊണ്ടാവാം. ഇങ്ങനെ ഒരു 5-6 തരത്തിലാണ് ഒരു പ്രവാസി തിരിച്ചെത്തുന്നത്. ഈ നമുക്കറിയാം, കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് സെന്റർ ഫോർ ഡെവലപ്മെന്റ് സ്റ്റഡീസ് ഒരു സ്റ്റഡി നടത്തിയിരുന്നു. ഏറ്റവും കൂടുതൽ പ്രവാസികൾ തിരിച്ചെത്തുന്നത് അന്ന് ഏതാണ്ട് 19% പ്രവാസികൾ തിരിച്ചെത്തുന്നത് ആരോഗ്യ കാരണത്താലാണ് എന്നാണ് അന്ന് സെന്റർ ഫോർ ഡെവലപ്മെന്റ് സ്റ്റഡീസ് കേരള സർക്കാരിന് വേണ്ടി നടത്തിയ സ്റ്റഡിയുടെ ഭാഗമായി കണ്ടെത്തിയത്. ഈ 19% തിരിച്ചു വരുന്ന പ്രവാസിയെ എങ്ങനെ അതിന്റെ വിശ്വാസ്യത ഞാൻ ചോദ്യം ചെയ്യുന്നില്ല. പക്ഷെങ്കിൽ ഞാനും അങ്ങും ഒക്കെ പങ്കെടുത്തിരുന്ന പല മീറ്റിങ്ങുകളിലും സെന്റർ ഫോർ ഡെവലപ്മെന്റ് സ്റ്റഡീസ് നടത്തിയ സർവേ വെച്ച് വന്ന് പറഞ്ഞ യു എയിലെ അംഗങ്ങൾ മലയാളികളുടെ എണ്ണം അങ്ങ് ഓർക്കുന്നുണ്ടാവും. 2015 അബുദാബിയിൽ വന്ന് പറഞ്ഞത് നോർത്ത് സെക്രട്ടറി 600,000 എന്നാണ്, 13 ലക്ഷം ഉള്ളടുത്ത്. അപ്പൊ അതിലേക്ക് നമ്മൾ പൂർണ്ണമായി വിശ്വസിക്കേണ്ട കാര്യമില്ല. അല്ല, ഞാൻ എന്റെ പോയിന്റ് ഒന്ന് കൺവേ ചെയ്തു. അപ്പോ ഇത്തരം ഒരു പഠനം നടത്തി കഴിഞ്ഞാൽ അതിന് അത്തരം വരുന്ന ഇനി 19 അല്ല ഇനി 10% വരട്ടെ, എങ്ങനെയാണ് അവരെ കൈകാര്യം ചെയ്യേണ്ടത്? അതിനുള്ള പദ്ധതി, അതും ഒരു പുനരധിവാസമാണ്. തൊഴിൽ നഷ്ടപ്പെട്ടു വരുന്നവനെ എങ്ങനെയാണ്? പ്രത്യേകിച്ച് ഇനി വരാൻ പോകുന്ന കാലത്ത് തൊഴിൽ നഷ്ടത്തിന്റെ വേഗത കൂടും. കാരണം ജോബിന്റെ പ്രൊഫൈൽ മാറിവരികയാണ്. ഈ ജോബ് പ്രൊഫൈലിലേക്ക് ഇയാളെ കൊണ്ടുവരാൻ ഇന്ത്യ ഗവൺമെന്റ് ഒരുപാട് പ്രവർത്തനങ്ങൾ ഇപ്പൊ നടത്തുന്നുണ്ട്. പക്ഷെ അത് സാധാരണ എളിയിലേക്ക് എത്തുന്നതിലോ അല്ലെങ്കിൽ പ്രവാസ ലോകത്ത് അതിന്റെ സെന്റർ തുടങ്ങുന്നതിനോ, ഞാൻ പറഞ്ഞു വരുന്നത് സ്കില്ലിംഗ് ഡെവലപ്മെന്റ് പ്രോഗ്രാമുകളുടെ ഒരു അഭാവം നമ്മൾക്ക് ഇനി വരാൻ പോകുന്ന സമയത്ത് വലിയ പ്രശ്നം ഉണ്ടാക്കും. നമ്മുടെ പുനരധിവാസത്തെ കുറിച്ച് നമ്മളിപ്പോ പറയുന്നത് തിരിച്ചെത്തുന്നവൻ പിന്നെ ഏതെങ്കിലും തരത്തിൽ ഇപ്പൊ നമുക്കറിയാം ടാക്സി കൊടുക്കുക അല്ലെങ്കിൽ അതുപോലെ തയ്യൽ മെഷീൻ കൊടുക്കുക, ആ ഒരു സ്കെയിലിലൊന്നുമല്ല ഒരു പ്രവാസിയുടെ പുനരധിവാസത്തെ കുറിച്ച് ചിന്തിക്കേണ്ടത് തന്നെ. ഇവിടെ ചിന്തയുടെ പ്രശ്നമുണ്ട്, മനോഭാവത്തിന്റെ പ്രശ്നമുണ്ട്, സമീപനത്തിന്റെ പ്രശ്നമുണ്ട്. ഇവിടെ അതാണ് നമ്മൾ ചർച്ച ചെയ്യേണ്ടത്. അല്ലാതെ നമ്മൾ പിന്നെ ചെറിയ കാര്യങ്ങളെ 90% ചർച്ച ചെയ്ത് വലിയ കാര്യങ്ങൾ എത്തുമ്പോഴേക്ക് സമയക്കുറവിന്റെ രൂപത്തിലാക്കാണ് തിരിച്ചു വരാം. അതായത് ശ്രീ ഷിബു അകീഷ് മിനിഞ്ഞാന്നത്തെ ഞങ്ങളുടെ ചർച്ച കണ്ടെങ്കിൽ ശ്രീ ആനന്ദ് ബോസ് IAS നടത്തിയ ചർച്ചയിൽ നമ്മൾ പറഞ്ഞത് ലോകത്തിലെ ഏറ്റവും സ്കിൽഫുൾ എന്ന് മാത്രമല്ല കോമ്പിറ്റന്റ് ആയിട്ടുള്ള, എന്താണ് കോമ്പിറ്റൻസി? സ്കിൽഫുൾ പ്ലസ് വിത്ത് ദ റൈറ്റ് ആറ്റിറ്റ്യൂഡ്, ഇതുള്ള എംപ്ലോയീസ് ആണ് അല്ലെങ്കിൽ ബ്ലൂ കോളേഴ്സ് വർക്കേഴ്സ് ആണ് കേരളത്തിലേക്ക് തിരിച്ചു വരുന്നത്. അവരുടെ സ്കില്ല്, അവരുടെ കോമ്പിറ്റൻസി കേരളത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടി ഉപയോഗിക്കണം എന്നുള്ള ചർച്ചയും നമ്മൾ പിന്നെ ഞാൻ നടത്തി കഴിഞ്ഞു. ഞാനൊരു കോൾ എടുത്തിട്ട് വരാം. ഹലോ, നമസ്കാരം. ഹലോ, നമസ്കാരം, പറഞ്ഞു. നമസ്കാരം, ഞാൻ എന്റെ പേര് കെ തോമസ് എന്ന് അബുദാബിന്ന് വിളിക്കുകയാണ്. പറഞ്ഞോ തോമസ്.
ഞാൻ 46 വർഷമായിട്ട് യുഎഇയിൽ അബുദാബി വർക്ക് ചെയ്യുകയാണ്. ഞാനിപ്പം ചോദിക്കാൻ പോകുന്നത്, ഇപ്പം നമ്മൾ ഇത്രയും നാളും സുരവിച്ചുണ്ടാക്കി കാശ് കൊണ്ട് ഒരു വീടുണ്ടാക്കി, ആ വീട്ടിൽ നമുക്ക് തിരിച്ചു കയറാൻ പറ്റുന്നില്ല എന്നുള്ളൊരു സ്ഥിതി വരുമ്പോഴേ ഈ നമുക്ക് വേണ്ടിട്ട് പ്രവാസികൾക്ക് വേണ്ടിയിട്ട് മുതലക്കണ്ണീർ ഒഴിക്കുന്ന ഈ പ്രവാസി അല്ല രാഷ്ട്രീയക്കാരുണ്ടല്ലോ, അവരെന്തേലും ചെയ്യുന്നുണ്ടോ? പല വീടുകളിലും അവർ ഇവിടുന്ന് ചെന്നു കഴിഞ്ഞാല് അവർക്ക് വീട്ടിൽ കയറാൻ പറ്റാത്തൊരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. ഈ കോൺഗ്രസ്സുകാരാണെന്നാലും കമ്മ്യൂണിസ്റ്റുകാരാണേലും അവര് ഒരു സംഘടന ആൾക്കാർ തിരിച്ചു വരുന്ന അവരെ സഹായിക്കുക, അവരെ അവരുടെ വീട്ടിൽ കയറാനായിട്ട് അനുവദിക്കുക, അത് ചെയ്യുന്നില്ലല്ലോ. അതുപോലെ തന്നെ എനിക്ക് പറയാനുള്ളത്, എല്ലാ ദിവസവും മുഖ്യമന്ത്രി എഴുന്നേറ്റെന്ന് പറയാനുണ്ട് 200 പേരിന്ന് കോവിഡ് ബാധിച്ചു, അതിൽ 199 പേര് വെളിയിൽ നിന്ന് വന്നവരാണ്. അത് പൊതുജനത്തിനൊരു ഒരു തെറ്റിദ്ധാരണ ഉണ്ടാക്കുകയാണ്. ഈ പ്രവാസികളാണ് ഈ അസുഖം ഉണ്ടാക്കാനായിട്ട് ഇങ്ങോട്ട് വരുന്നത് എന്നുള്ളൊരിതാണ് എല്ലാരും പറയുന്നത്. ശ്രീ തോമസ്, അത് ഒഴിവാക്കിക്കഴിഞ്ഞാൽ അങ്ങ് ഈ പറഞ്ഞ ഈ രണ്ട് വിഷയങ്ങളും കൃത്യമായി കേരളത്തിൽ നിന്ന് വന്ന എം പിമാരുടെയും എം എൽ എമാരുടെയും ശ്രദ്ധയിൽ കഴിഞ്ഞ ദിവസങ്ങളിലെ ചർച്ചകളിൽ വളരെ ശക്തമായി ഞങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. എന്തായാലും ശ്രീ തോമസ് ഈ പറഞ്ഞ അഭിപ്രായം വളരെ പ്രസക്തമാണ്. ഇന്നിൻ്റെ നേരിൽ തീർച്ചയായിട്ടും ഈ വിഷയം അടുത്ത 12 ദിവസം കഴിയുമ്പോൾ ഒരു ലെറ്റർ ഉണ്ടാക്കി ഈ ചർച്ചകളുടെ സംക്ഷിപ്ത രൂപം കേരളത്തിലെ മുഖ്യമന്ത്രിക്കും ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്റർക്കും വിദേശകാര്യ വകുപ്പ് മന്ത്രിമാർക്കും ഞങ്ങൾ അയച്ചു കൊടുക്കും. അതിൽ അങ്ങ് ഈ പറഞ്ഞ കാര്യം കൃത്യമായി നമ്മുടെ ആത്മാഭിമാനം സൂക്ഷിക്കുവാനുള്ള, തിരിച്ച് നമ്മുടെ സ്വന്തം വീട്ടിൽ കയറി ചെല്ലുവാനുള്ള അവകാശം, അത് നിഷേധിക്കുന്നവരാരായാലും നിയമം മൂലം അത് തടയണമെന്നുള്ള കൃത്യമായ ആവശ്യം ഞങ്ങൾ ഉന്നയിക്കും. താങ്ക് യു വെരി മച്ച്. ശ്രീ ഷിബു, നമ്മൾ ഈ ഇന്നലെ വരെയുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നത് അവിടെ നിൽക്കട്ടെ. പക്ഷെങ്കിൽ ഇന്ന് നാം നോക്കുമ്പോൾ ഓരോ ദിവസവും നമുക്ക് പ്രവാസികളുടെ ഓരോ ആവശ്യങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാം. ഇന്നലെയൊക്കെ നീറ്റിൻ്റെ കാര്യം നമ്മൾ ചർച്ച ചെയ്തിരുന്നു. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നമുക്കറിയാം അവിടെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ശ്രീ നഹ ഇതുമായി ബന്ധപ്പെട്ട് വളരെ മുമ്പിൽ കുറേ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെന്നുള്ള ഇൻഫർമേഷൻ എനിക്കുണ്ട്. അവിടെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഇവിടെയുള്ള വിസക്കാർ ധാരാളം പേരുണ്ട്. എനിക്ക് എൻ്റെ വാട്സപ്പിലും എൻ്റെ ഇമെയിലിലും വരുന്ന മെസ്സേജുകൾ, ഹസ്ബൻഡും രണ്ട് കുട്ടികളും ഇവിടെയാണ്, 3 വയസ്സുള്ള കുട്ടിയും 7 വയസ്സുള്ള കുട്ടിയും. ആ ഭർത്താവിന് ജോലിക്ക് പോകാൻ കഴിയുന്നില്ല, വൈഫ് നാട്ടിലാണ്. അതുപോലെ തന്നെ തിരിച്ച് അതോടൊപ്പം തന്നെ സൈനിങ് അതോറിറ്റിയുള്ള കമ്പനി ഓണേഴ്സ് അവരൊക്കെ നാട്ടിലാണ്. ഈ നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് തിരിച്ചു വരാൻ വേണ്ടിയവർ തിരിച്ചു വരാം, അത് പെട്ടെന്ന് വരാം, NOC മതി, കോവിഡ് നെഗറ്റീവ് ടെസ്റ്റ് മതി എന്ന് ഈ ഗവൺമെൻറ് പറയുമ്പോൾ ഫ്ലൈറ്റ് പെട്ടെന്ന് അറേഞ്ച് ചെയ്തുകൊണ്ട് അവരെ ഇവിടുത്തെ പറയുന്ന ഈ ഗവൺമെൻറ് പറയുന്ന നിയമങ്ങളൊക്കെ പാലിച്ചുകൊണ്ട് അവരെ തിരിച്ചു വരേണ്ട കൊണ്ടുവരേണ്ട ഏറ്റവും വലിയൊരു ആവശ്യം നമ്മുടെ മുമ്പിൽ. ഞാൻ അങ്ങനെയൊക്കെ തിരിച്ചു വരാം. ഒരു കോൾ ഉണ്ട്. ഹലോ, നമസ്കാരം. നമസ്കാരം, ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. എന്റെ പേര് അബ്ദുൽ ഖാദർ. പറഞ്ഞോ അബ്ദുൽ ഖാദർ. സർ, നമ്മള് ഈ കറവപ്പശു എന്നുള്ള ഒരു ടേം തന്നെ തെറ്റാണ്. നമ്മുടെ ആരും കറവപ്പശു ആക്കുന്നില്ല. നമുക്ക് സ്വയം കറവപ്പശു ആണെന്നുണ്ടെങ്കിൽ ആർക്കും രക്ഷിക്കാനും പറ്റില്ല. നമ്മുടെ എല്ലാ പ്രശ്നത്തിനും ഗവൺമെന്റിനെയോ പാർട്ടിയോ അല്ലെങ്കിൽ അവിടെയുള്ള ജനങ്ങളെയോ കംപ്ലൈന്റ് ചെയ്യുന്നതിൽ കാര്യമില്ല. അതിന്റെ എവിഡൻസ് വന്നാൽ നിങ്ങൾ തന്നെ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എനിക്ക് പേഴ്സണലായിട്ട് അറിയുന്ന കുറെ ഫാമിലികളുണ്ട്, അവര് തിരിച്ചു ചെല്ലാന്ന് പറയുമ്പോൾ സ്വന്തം ഭാര്യ പറയുന്നു വരണ്ട, മക്കൾ പറയുന്നു വരണ്ട, മാതാപിതാക്കൾ പറയുന്നു വരണ്ട. ശ്രീ അബ്ദുൽ ഖാദർ, അതൊന്നും നമ്മുടെ ഗതി നമ്മുടെ കെൽപ്പുകേടാണ്. ശ്രീ അബ്ദുൽ ഖാദർ, അങ്ങ് കേൾക്കാമോ? കേൾക്കുന്നു. അങ്ങ് ഈ പറഞ്ഞ ഈ ഒരു പ്രതിഭാസം അത് വളരെ റീസെൻ്റ് ആയിട്ട് ഡെവലപ്പ് ചെയ്ത പ്രതിഭാസമാണ്. അത് നമ്മളെല്ലാം ഇപ്പോൾ വിളിച്ച ആ പ്രേക്ഷകൻ പറഞ്ഞതുപോലെ നമ്മളെല്ലാം കോവിഡ് വാഹകരാണ് എന്നുള്ള ഒരു പ്രതീതി തെറ്റായിട്ടോ ശരിയായിട്ടോ കേരളത്തിൽ ആരൊക്കെയോ പ്രചരിപ്പിച്ചിട്ടുണ്ടെന്നുള്ളത് വസ്തുതയും കൂടെയാണ്. അങ്ങനെയാണ് നമ്മുടെ വീട്ടിലേക്ക് ഹോം ക്വാറന്റൈൻ അല്ലെങ്കിൽ റൂം ക്വാറന്റൈനിലേക്ക് ചെല്ലുമ്പോൾ ഇങ്ങോട്ട് വരണ്ട എന്ന് പറഞ്ഞ് സ്വന്തം വീട്ടുകാരും നാട്ടുകാരും എതിർക്കുന്നു. അത് വളരെ അടുത്ത കാലത്തുണ്ടായ ഈ കോവിഡിന് ശേഷം 1 മാസം പോലും ആയിട്ടില്ല ആ ഒരു പ്രതിഭാസം. ഈ നമ്മൾ മെയ് മാസത്തിൽ അങ്ങനെ ഒരു പ്രതിഭാസം കേട്ടിട്ടേ ഇല്ല. ജൂണിൻ്റെ സന്തതിയാണ് ഈ 2020 ജൂണിൻ്റെ പ്രതിഭാസമാണ് ഈ വീട്ടിലേക്ക് നമ്മളെ കയറ്റാത്ത ഒരു പ്രതിഭാസം. പക്ഷെങ്കിൽ എന്തായാലും വിളിച്ചതിന് സന്തോഷം. പക്ഷേ സ്വന്തം വീട്ടിലുള്ള ഈ പ്രതിഭാസം നമുക്ക് മാറ്റാൻ പറ്റാത്ത സ്ഥിതിക്ക്, അല്ല അതാ ഞാൻ പറഞ്ഞത്, അത് അയച്ചു കൊടുക്കുന്ന പ്രവാസിക്ക് മാറ്റാൻ പറ്റുന്നില്ലെങ്കിൽ അത് ഒരു രാഷ്ട്രീയക്കാരുടെ പേരിലോ ഗവൺമെന്റിന്റെ പേരിലോ ചെയ്യുന്ന ഒരു കാര്യമില്ല. നമുക്ക് ഇപ്പോൾ ഈ പറയുന്ന അങ്ങനെ വിളിച്ചതിന് സന്തോഷം. ശിവു, ഞാനീ പറഞ്ഞ ഈ ഒരു വിഷയമുണ്ടല്ലോ,
അവിടെ ഷിബുവിന്റെ ഓഡിയോ കേൾക്കത്തില്ല, ഷിബുവിന്റെ ഓഡിയോ ഇങ്ങോട്ട് കേൾക്കുന്നില്ല. ഫോണിന്റെ എന്തോ പ്രശ്നങ്ങളാണത്. ആ പറഞ്ഞിട്ട് കേൾക്കാം, പറഞ്ഞിട്ട് കേൾക്കാം. ഈ കറവപ്പശു എന്ന പ്രയോഗം ഞാനാണ് കൊണ്ടുവന്നത്. ഞാൻ പറയാം, ഗൾഫിലേക്ക് ഒരാൾ വരുമ്പോ അന്ന് നാട്ടിൽ കാളവണ്ടിയായിരുന്നു, അംബാസിഡർ കാരായിരുന്നു. അത് മാറ്റി ഗൾഫിന്റെ മുഖച്ചായ നാട്ടിലെ നാട്ടിൽ അത് മാറി ഇന്നത്തെ വാഹനങ്ങൾ എന്താണ്? അതുപോലെ തന്നെ മൂന്നും നാലും പെങ്ങന്മാർ കെട്ടിക്കാനുള്ള വീട്ടിൽ അതുൽ ഖാദർ എന്ന് മനസ്സിലാകണമെന്നില്ല. അവരെ കെട്ടിച്ചയക്കുന്ന ബാധ്യത ആരാണ് ചെയ്തത്? ഈ പ്രവാസി എന്ന കറവ പശുവാണ് ചെയ്തത്. നമ്മുടെ നാട്ടിലെ മണ്ണിട്ട റോഡുകൾ ഇന്നത് മാറി, നാടിന്റെ ഗതി മാറി. നാട്ടിൽ നടന്ന ആഘോഷങ്ങൾ, ഈ വർണ്ണ പേപ്പർ ഒട്ടിച്ചുകൊണ്ടിരുന്ന ആഘോഷങ്ങൾ ഇത് വൻപിച്ച ആഘോഷങ്ങളായി മാറ്റിയത് ആരാണ്? പ്രവാസിയാണ്. അതിനാണ് ഞാൻ അവനെ കറവപ്പച്ചു എന്ന പ്രയോഗം ഉപയോഗിച്ചത്. ഭക്ഷണങ്ങൾ, കപ്പയും മീനും സാധാരണ ഭക്ഷണവും കഴിച്ചുകൊണ്ടിരുന്ന പ്രവാസിയുടെ വീട്ടിൽ ഇന്ന് ബർഗറാണ്, മറ്റ് ഭക്ഷണങ്ങളാണ്, മറ്റ് രീതികളാണ്, കുഴിമന്തിയാണ്, പല രീതിയിലേക്കാണ്. അത് പ്രവാസിയുടെ പണം. ഇവിടെ പ്രവാസി ചുരുക്കത്തിൽ 10 രൂപ കൊടുക്കാനില്ലാഞ്ഞിട്ട് നടന്നു പോയി പണം അയക്കുമ്പോൾ, എക്സ്ചേഞ്ച് ചെന്ന് അടയ്ക്കുമ്പോൾ അവിടെ നാട്ടിലുള്ള അവരുടെ ബന്ധുക്കളും സ്വന്തക്കാരും ഇന്ന് പെരയ്ക്കകത്ത് കയറ്റത്തില്ല എന്ന് ആ സഹോദരന്മാർ പറഞ്ഞ അവരാണ് അന്ന് ഇതിന്റെ അനുഭവം ഉണ്ടാക്കിയത്. അതുകൊണ്ട് മനഃപൂർവമായി ഞാൻ ഉപയോഗിച്ച വാക്കാണ് കറവ പശു എന്നുള്ളത്. ഇനി ഞാൻ എന്റെ വിഷയത്തിലേക്ക് വരാം. മനുഷ്യ വിഭവശേഷിയാണ് കേരളത്തിൽ കൈ. ഇവിടുന്ന് ചെല്ലുമ്പോൾ എന്ത് ഫാക്ടറിയാണ് അവിടെ ഉള്ളത്? അവിടുത്തെ ഓരോ തരം വ്യവസായങ്ങളും അവിടെ അരക്കിട്ട് അവിടെ പൂട്ടി അടച്ചുകൊണ്ടിരിക്കുകയാണ്. 10 മിനിറ്റ് മാത്രമേ ഇനി സമയമുള്ളൂ. ഞാൻ ചോദിച്ച ചോദ്യത്തിന് ഒരു 1.5-2 മിനിറ്റ് കൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. മനുഷ്യ വിഭവശേഷി കയറ്റി അയച്ച് ഈ രീതിയിലുള്ള പ്രയോഗങ്ങളാണ് ഇവിടെ ആളുകൾ ജോലി ചെയ്യുന്നത്. നമുക്ക് കയറ്റി അയക്കാനുള്ള വ്യവസായങ്ങളില്ല. അറിവുള്ള ആളുകളെ നമ്മൾ ഈ നാട്ടിലേക്ക് അയച്ച് ഇവിടെ നിന്ന് വിദേശ നാണയം നേടുന്ന രാജ്യമാണ് നമ്മുടെ ഇന്ത്യ മഹാരാജ്യം. അതിൽ കൂടുതൽ ആളുകൾ അറിവ് നൽകി, പണ്ട് കാലത്ത് കൂടുതൽ വിദ്യാഭ്യാസം ലഭിച്ച പ്രദേശം സൗത്ത് ആയതുകൊണ്ട് കേരളത്തിലും കർണാടകത്തിലും തമിഴ്നാട്ടിലും ഒക്കെ ആളുകൾ ഇവിടെ വന്ന് കൂടുതൽ വിദേശ നാണയം നമ്മുടെ രാജ്യത്തിന് വേണ്ടി നേടുമ്പോൾ ഇതുവരെയായിട്ട് കേന്ദ്ര ഗവൺമെന്റോ അവർക്കൊരു പെൻഷനെ പറ്റി ആലോചിച്ചിട്ടില്ല. ധാരാളം സംഘടനകളുണ്ട് കേരളത്തിൽ, നോർക്ക, നോർക്ക റൂട്ട്സ്, പല പല പേരാണ്, ഓമനത്തമുള്ള പേരുകളുണ്ട്. 5,000 രൂപ കൊടുക്കുമെന്ന് പറഞ്ഞിട്ട് അത് കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല. പല രീതിയിലുള്ള നീറ്റിന്റെ എക്സാമിനെ പറ്റി ഇപ്പൊ പറഞ്ഞു. ആശങ്കയാണ് പ്രവാസിക്ക്. അവൻ നാട്ടിൽ നിന്ന് ഓടി വന്നത് നാട് നന്നാക്കാനാണ്. നാട് നന്നായി, ഒരു വോട്ടവകാശം ഈ പ്രവാസിക്ക് ഉണ്ടായിട്ടില്ല. ധാരാളം സ്കീമുകൾ പ്രഖ്യാപിക്കുന്നുണ്ട്. എവിടെയാണ് പ്രവാസിക്ക് വേണ്ടിയുള്ള മീറ്റിംഗുകൾ നടക്കുമ്പോൾ പോലും എന്താണ്? ഒന്നുകൂടെ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. തിരിച്ചു കൊണ്ടുവരണ്ടേ? കേൾക്കാമോ? അതിനെ പറ്റി പറയൂ. ഇന്ന് നമ്മൾ ഇനിയും അടുത്ത 10 മിനിറ്റ് സംസാരിക്കുന്നത് എങ്ങനെ അവിടെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള UAE വിസ ഹോൾഡേഴ്സിനെ എത്രയും പെട്ടെന്ന് തിരിച്ചു കൊണ്ടുവരാൻ കഴിയും. കേന്ദ്ര ഗവൺമെന്റ് ഫ്ലൈ ഇന്റർനാഷണൽ സർവീസ് ആരംഭിച്ചാൽ അത് ഓട്ടോമാറ്റിക് ആയിട്ട് നടന്നു പോകുന്ന ഒരു പ്രതിഭാസമാണ്. ഫ്ലൈറ്റ് ഓപ്പൺ ചെയ്യുക, ഇത് കക്ഷത്തിരിക്കുന്ന പോകരുത്, ഉത്തരത്തിലിരിക്കുന്ന എടുക്കണം എന്ന് പറഞ്ഞാൽ പറ്റുമോ? ഇവിടെ നിന്ന് ലക്ഷക്കണക്കിന് ആൾ, ഇവിടെ എത്ര ഇന്ത്യക്കാരുണ്ടെന്ന് ഇന്ത്യ ഗവൺമെന്റിന് അറിയാമോ? കേരള ഗവൺമെന്റിന് അറിയാമോ? ഇവിടുത്തെ എംബസികൾക്ക് അറിയാമോ? ഞാൻ വെല്ലുവിളിക്കുകയാണ്, ഒരു മനുഷ്യനും ഇതിൽ നിന്ന് കണക്കില്ല. ഇവർ ഇവിടെ നിന്ന് മൃതശരീരം, ഈ ഗവൺമെന്റ് ഇപ്പോൾ ഭരിക്കുന്ന മോദി ഗവൺമെന്റാണ് തൂക്കം നോക്കി കാശ് മേടിക്കുന്ന പരിപാടി നിർത്തിയത്. ഞാൻ BJP അനുകൂലമായിട്ട് സംസാരിക്കുകയല്ല, പക്ഷേ ഇപ്പൊ അവർ ഒരു ഗുണം ചെയ്തു. ചെറിയ വെയിറ്റ് ഉള്ള ആൾക്ക് 1,500 രൂപ വേണ്ടടുത്ത് ഇപ്പോൾ അത് എമൗണ്ട് കൂട്ടിയിട്ടുണ്ട്. പക്ഷേ ഈ പ്രവാസിയെ തൂക്കി നോക്കി, അവനെ തൂക്കി നോക്കി പണം വാങ്ങിച്ചുകൊണ്ടിരുന്ന ഒരു ഗവൺമെന്റ് ആണ്. എനിക്ക് ലജ്ജ തോന്നുകയാണ്. ഇന്റർനാഷണൽ ഫ്ലൈറ്റുകൾ ഓരോ രാജ്യങ്ങൾ തുറക്കാണ്. ഇപ്പൊ കൊറോണ 10 പേർക്കുണ്ടായിരുന്നപ്പോൾ ധാരാളം നിയന്ത്രണങ്ങളായിരുന്നു കേരളം ഉൾപ്പെടെയുള്ള പ്രദേശത്ത്. ഇന്ന് ഒരു ദിവസം 150-180 ആളുകൾ വന്നപ്പോൾ ഇളവുകളുടെ മഹാപ്രവാഹമാണ്. അവിടെ ഓടുന്ന പ്രൈവറ്റ് ബസ്സുകൾ ഇന്ന് ഈ കണക്ക് തന്നെ. പ്രവാസ ലോകത്ത് നിന്ന് വന്ന 150 പേർ, മറ്റ് സ്റ്റേറ്റുകളിൽ നിന്ന് വന്നവർ 27 പേർ എന്ന് പറയുന്നത് എന്തിനാണ്? ഒരു പ്രവാസിയും അങ്ങോട്ട് വരണ്ട എന്നുള്ളത് തന്നാണ് പറയുന്നത്. ശ്രീ വാഹിൻ നാട്ടിക, ഞാൻ ചോദിച്ച ചോദ്യം നമുക്ക് എല്ലാവർക്കും അടുത്ത 7 മിനിറ്റിൽ സംസാരിക്കേണ്ടത് എങ്ങനെ അവിടെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള UAE വിസ ഹോൾഡേഴ്സിനെ എത്രയും പെട്ടെന്ന് UAE എത്തിക്കാം. കാരണം പകുതി ഫാമിലിയുടെ ഹസ്ബൻഡും 2 കുട്ടികളും ഇവിടെ, അല്ലെങ്കിൽ വൈഫും ഒരു കൊച്ചുകുട്ടിയും മാത്രം ഇവിടെ. ഏണിംഗ് മെമ്പറായിട്ടുള്ള ഹസ്ബൻഡ് നാട്ടിലാണ്, കമ്പനി ഓണർ നാട്ടിലാണ്, ചെക്ക് സൈൻ ചെയ്യാൻ പറ്റുന്നില്ല.
പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഈ കാര്യം കൊണ്ട് നമുക്കുണ്ടാവുന്നുണ്ട്. ആരാണ് ഇതിന് മുൻകൈ എടുക്കേണ്ടത്? എങ്ങനെയാണ് ഇതിന് തിരിച്ചു വരാനായിട്ടൊരു പരിഹാരം കാണുന്നത്? നിങ്ങൾ പറഞ്ഞപ്പോൾ കേവലം അരാഷ്ട്രീയമായിട്ടും വൈകാരികമായിട്ടും പറയുന്നതിനപ്പുറം പ്രായോഗിക തലത്തിൽ നമ്മൾ ഇപ്പോൾ നേരിടുന്ന ഓരോ വിഷയത്തെയും എങ്ങനെ അടിയന്തിരമായി പരിഹരിക്കണം എന്നുള്ളത് പരിശോധിക്കപ്പെടേണ്ടതാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് താങ്കൾ ഈ ചോദിച്ച ഈ പ്രധാനപ്പെട്ട കാര്യം. താങ്കൾ ഈ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ അടുത്ത സുഹൃത്തുക്കൾ പലരും വലിയ തരത്തിലുള്ള കഷ്ടപ്പാടിലാണ്. ഇപ്പം എൻ്റെ കൂടെ ജോലി ചെയ്തിരുന്ന ഒരാളുടെ അയാളുടെ ഭാര്യയും ഒരു മകളും നാട്ടിലാണ്, ഒരു കുഞ്ഞും അയാളും ഇവിടെ ഒറ്റയ്ക്കാണ്. എത്ര കഷ്ടപ്പാടാണെന്നറിയാം കുഞ്ഞിനെ കൊണ്ട് അയാൾക്ക് ഇവിടെ ജീവിക്കാൻ, എത്ര ബുദ്ധിമുട്ടാണ് അദ്ദേഹത്തിന് തൊഴിലിന് പോകാൻ. ഇത്തരത്തിലുള്ള പ്രശ്നം ഇത് ഇന്ന് തുടങ്ങിയതല്ല, കഴിഞ്ഞ 3 മാസമായി അദ്ദേഹം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ്. അദ്ദേഹം മലയാളിയല്ല, ബീഹാരിയായ സ്വദേശിയാണ്. അപ്പം ഇത്തരം ആളുകളുടെ അവസ്ഥയെ അതി സങ്കീർണമായി, കാരണം ഇപ്പൊ UAE സംബന്ധിച്ച് ഇത് ഓപ്പണായി കഴിഞ്ഞു, അതുകൊണ്ട് തന്നെ എത്രയും വേഗം വിമാന സേവനം ആരംഭിക്കണം. അതിന് വീണ്ടും വീണ്ടും കൂടുതൽ കോംപ്ലിക്കേഷനുകൾ, അതായത് നമ്മുടെ ഇവിടുത്തെ സർക്കാരുകൾ പരമാവധി ഇളവുകൾ പ്രഖ്യാപിക്കുകയാണ് ചെയ്തിരിക്കുമ്പോൾ അവിടെ എന്തൊക്കെയോ കോംപ്ലിക്കേഷൻ. ആദ്യം പറഞ്ഞു എന്തോ ഇപ്പൊ പുതിയ ഏറ്റവും രജിസ്ട്രേഷൻ എന്തോ വേണമെന്നൊക്കെ എയർ ഇന്ത്യ പറയുന്നുണ്ടെന്ന് പറയുന്ന കേട്ടു. അത്തരം കോംപ്ലിക്കേഷൻസ് വരുത്തിയിട്ട് വന്നിട്ട് അവനവൻ്റെ തൊഴിലും അവനവൻ്റെ ജീവിതവും നഷ്ടപ്പെടുത്തുന്ന ഒരവസ്ഥയിലേക്ക് വരുത്തരുത്. അത് അതിഗൗരവമായി പരിശോധിക്കപ്പെടേണ്ടതാണ്. അതായത് എന്റെ അഭിപ്രായത്തിൽ UAEയിലേക്ക് ഒരു പൊതു വിമാന സർവീസ് ആരംഭിക്കേണ്ടത് അത് രണ്ടു തരത്തിലും അങ്ങോട്ടും ഇങ്ങോട്ടുമായിട്ട്. അതിന് ഏതെല്ലാം കോവിഡ് പ്രോട്ടോകോൾ ഉണ്ടോ? തീർച്ചയായിട്ടും നമ്മളൊരു മഹാവ്യാധിയോടെയാണ് പോരാടുന്നത്. അതിനായിട്ട് അത് നമ്മളിങ്ങനെ കേവലമായി പറയുന്നതല്ല, ലോകം എങ്ങനെയാണോ പോകുന്നത് അതിനനുസരിച്ച് തന്നെ നമ്മൾ പോകണം. ആ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് ചെയ്യുന്ന രൂപത്തിൽ നമ്മൾ ചെയ്തേ മതിയാവും. ശ്രീ നഹ, ഇന്നലെ അങ്ങ് എന്റെ ഇൻഫർമേഷൻ അനുസരിച്ച് നിങ്ങൾ എംബസിയുമായി ഈ കാര്യങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ട്, സിജിയുമായി ഇക്കാര്യം ചർച്ച ചെയ്തിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്. എന്താണ് KMCC ഈ കാര്യത്തിൽ കിട്ടിയിരിക്കുന്ന അങ്ങേക്ക് കിട്ടിയിരിക്കുന്ന വിവരം എന്താണ്? ഈ സ്മാർട്ട് സർവീസസ് എന്ന് പറയുന്ന പോർട്ടലിൽ രജിസ്ട്രേഷൻ ആരംഭിക്കണമെന്ന് UAE ഗവൺമെന്റ് പറഞ്ഞ സമയത്ത് തന്നെ ഇതിന്റെ ഒരു വലിയ സാധ്യത തുറന്നു വരാൻ പോകുന്നു എന്ന് മുൻകൂട്ടി കാണാൻ KMCC കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ട് അപ്രൂവ്ഡ് ആയിട്ടുള്ള ആളുകളുടെ ഒരു 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 സീക്രട്ട് ആയിട്ടുള്ള പ്രൈവറ്റ് ആയ രജിസ്ട്രേഷനുകൾ നടത്തി നോക്കുമ്പോൾ ഈ ഒരുപാട് ആളുകൾ, ഏതാണ്ട് 90-100,000 ആളുകൾ നാട്ടിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ അത്ര തന്നെ ആളുകൾ തിരിച്ചു വരാൻ അവിടെ നിൽക്കുന്നു എന്നുള്ളത് നമുക്ക് ബോധ്യപ്പെട്ടൊരു സംഭവമാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ UAE KMCC നേതാക്കളുടെ കൂടെ CG കണ്ടു. ഇപ്പോൾ എത്തി നിൽക്കുന്ന ഒരു വിഷയം എന്ന് പറയുന്നത് രണ്ട് ഗവൺമെന്റുകളും ഏതാണ്ട് രണ്ട് രാജ്യത്തെയും എയർ കമ്പനി വിമാന കമ്പനികൾക്ക് അതിനുള്ള പെർമിഷനുകൾ കൊടുത്തു കഴിഞ്ഞു. അതോടൊപ്പം തന്നെ കാർഗോ ഹാൻഡ്ലിങ്ങിലുള്ള സന്നദ്ധതയും രണ്ട് ഗവൺമെന്റുകളും അറിയിച്ചു കഴിഞ്ഞു. ഇനി ഡൽഹിയിലുള്ള UAE എംബസിയുടെ ഭാഗത്ത് നിന്ന് ഇതിന്റെ ഫൈനൽ ക്രമീകരണങ്ങൾ കൂടി ആയാൽ ഇങ്ങോട്ടുള്ള യാത്ര എത്രയും പെട്ടെന്ന് സാധ്യമാകും എന്നുള്ളതാണ് ഇന്നലത്തെ മീറ്റിംഗിൽ ഞങ്ങൾക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അതോടൊപ്പം തന്നെ സൂചിപ്പിക്കേണ്ട മറ്റൊരു കാര്യം, ഓക്കെ പുഷ്പരാജ് പോയിട്ട്, പുഷ്പരാജ് ഇപ്പോൾ നഹ പറഞ്ഞതും ബാക്കി എല്ലാവരും പറയുന്നതും ഇത് തന്നെയാണ്. നമ്മൾക്ക് നാട്ടിൽ സ്റ്റാൻഡേർഡ്, നാട്ടിൽ പെട്ടുപോയ ഇവിടുത്തെ വിസ ഹോൾഡേഴ്സിനെ തിരിച്ചു കൊണ്ടുവരേണ്ടത് ഏറ്റവും വലിയ ആവശ്യമാണ്. ഇന്ന് NTV ചർച്ച ചെയ്യുന്ന ഇന്നിൻ്റെ ആവശ്യം എന്താണെന്ന് ചോദിച്ചാൽ ഏറ്റവും വലിയ ആവശ്യം അവിടെ അകപ്പെട്ടു പോയ, അവിടെ നിന്ന് ഇങ്ങോട്ട് തിരിച്ചു വരാൻ വയ്യാതായിപ്പോയ ആൾക്കാരെ, ഇന്ത്യക്കാരെ, പ്രത്യേകിച്ച് മലയാളികൾ തിരിച്ച് ഇങ്ങോട്ട് കൊണ്ടുവരാൻ ഈ UAE ഗവൺമെൻറ് വാതിലുകൾ തുറക്കുമ്പോൾ അത് എത്രയും പെട്ടെന്ന് അത് സ്പീഡപ്പ് ചെയ്യാനുള്ള കാര്യങ്ങൾക്കായി ആരാണ് ക്രമീകരണങ്ങൾ ചെയ്യേണ്ടത്? കേന്ദ്ര ഗവൺമെൻറ് ഇതിന് ശ്രദ്ധിക്കുമോ? ശ്രീ മുരളീധരൻ പ്രത്യേക ശ്രദ്ധ ഇതിന് കൊടുക്കുമോ? അതിലേക്ക് വരുമ്പോൾ 1-2 കാര്യങ്ങൾ ഞാൻ സൂചിപ്പിച്ചോട്ടെ. നേരത്തെ ഷിബിജിയുടെ സൂചിപ്പിച്ചു കണക്കിന്റെ കാര്യം, ശരിയാണ്. എത്ര പ്രവാസികളുണ്ട് എന്നുള്ള കണക്ക് നമ്മുടെ ഗവൺമെന്റുകളുടെ കയ്യിൽ ഇല്ല എന്നുള്ളത് തന്നെയാണ് എനിക്കും പറയാനുള്ളത്. എന്തുകൊണ്ട് ഇത്ര കാലങ്ങളായിട്ട് അത് സാധിച്ചില്ല? അത് അതിനുള്ളൊരു തുടക്കം കുറിച്ചിട്ടുണ്ടെന്നാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. എത്ര പ്രവാസികൾ പുറത്തുണ്ട് എന്നുള്ളത് എന്റെ വ്യക്തമായിട്ടുള്ള കണക്ക് ഉണ്ടാക്കാനുള്ള സംവിധാനം കേന്ദ്ര ഗവൺമെന്റ് ആവിഷ്കരിച്ചിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ട്. അതുപോലെ തന്നെ പ്രവാസികൾക്ക് വേണ്ടി നിരവധി പദ്ധതികളുണ്ട്, ഒരുപാട് പ്രവാസി വകുപ്പുണ്ട്, അതിന് മന്ത്രി ഉണ്ടായിരുന്നു. പക്ഷെ ഇതൊക്കെ ഉണ്ടായിട്ട് ഇത്ര കാലങ്ങളായിട്ട് നമുക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു തരാൻ ഇവർക്ക് ആർക്കും സാധിച്ചില്ല. ഈ
ആ വകുപ്പുകൾക്കും ആ പിന്നെ ഉദ്യോഗസ്ഥന്മാർക്കും ചെലവാക്കിയ പൈസ ഉണ്ടായിരുന്നെങ്കിൽ പ്രവാസികൾക്ക് നല്ല രീതിയിൽ നാട്ടിൽ നിന്ന് ജീവിക്കുവാനുള്ള സംവിധാനം ഉണ്ടാക്കാൻ ഗവൺമെന്റുകൾ സാധിച്ചിരുന്നു എന്നാണ് എന്റെ ഒരു അഭിപ്രായം. അതുപോലെ തന്നെ ഈ ക്രിക്കറ്റിന്റെ സ്കോർ പറയുന്നത് പോലെയുള്ള ഈ സ്കോർ പറച്ചിലൊന്ന് നിർത്തണം എന്നാണ് പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം. എനിക്ക് ഏറ്റവും എന്റെ ജില്ലക്കാരനായ ഒരാളെ ഒരു പ്രവാസിയെ സ്വന്തം വീട്ടിൽ കയറ്റില്ല എന്ന് പറയുമ്പോൾ വളരെ വേദനയോട് കൂടിയിട്ടാണ് ആ ഒരു വാർത്ത വായിച്ചിട്ടുള്ളത്. ഇതൊക്കെ നമ്മൾക്ക് പ്രവാസികൾ അനുഭവിക്കുന്നുണ്ടല്ലോ എന്ന് പറയുമ്പോൾ നമുക്ക് വളരെയധികം വേദന. അതുപോലെ തന്നെ ഇവിടെ എനിക്ക് ഇപ്പൊ ഇതിൽ ഇരിക്കുന്ന വ്യത്യസ്ത രാഷ്ട്രീയ കാഴ്ചപ്പാടുള്ള എല്ലാ എന്റെ സുഹൃത്തുക്കളോടും എനിക്ക് പറയാനുള്ളത്, ഈ കോവിഡ് കാലത്ത് നമ്മള് ഇവിടെ ഈ പ്രവാസികൾക്ക് വേണ്ടി എല്ലാവരും ഒരു എല്ലാ ജാതി മത രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ ഒരുമിച്ച് നിന്ന് നമ്മൾ പോരാടി പല രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിച്ചിട്ടും പല സംഘടനകളും ഒരുമിച്ച് നിന്നുകൊണ്ടാണ് ഈ പ്രവാസികൾക്ക് വേണ്ടി നമ്മൾ പോരാടി. അതുപോലെ തന്നെ ഭാവിയിലും ഈ രാഷ്ട്രീയം എല്ലാം മാറ്റിവെച്ചുകൊണ്ട് ഈ പ്രവാസികൾക്ക് വേണ്ടി നമുക്ക് ഭാവിയിലത്തെ കാര്യങ്ങളോട് ഞാൻ ചർച്ച ചെയ്യാനുള്ള ഇത്. അപ്പൊ എനിക്ക് ഇവിടുത്തെ രാഷ്ട്രീയ പറയാനുള്ളത് ഒരുമിച്ച് നിന്നുകൊണ്ട് ഈ പ്രവാസികൾ നേരിടുന്ന പ്രശ്നത്തിനെതിരായിട്ട് രാഷ്ട്രീയവും മതവും ജാതി എല്ലാം മാറ്റിവെച്ചുകൊണ്ട് പോരാടാൻ നമ്മൾ അതിന് വിജയമായിരിക്കാൻ സാധിക്കും. മറ്റൊന്ന് ഇവിടെ തിരിച്ചു വരേണ്ട കാര്യം നമുക്കറിയാം, ഇവിടുന്ന് അങ്ങോട്ട് കൊണ്ടുപോകുന്നത് ഇതേ രീതിയിലുള്ള ഒരു ആശങ്കയായിരുന്നു ഉണ്ടായിരുന്ന ആശങ്ക മാറി. അതുപോലെ തന്നെ തിരിച്ചു വരുന്നു ഇപ്പൊ നെഹ സൂചിപ്പിച്ചതുപോലെ തന്നെ അത് രണ്ട് ഗവൺമെന്റുകൾ തമ്മിലുള്ള, നമ്മൾ പുറത്തിരുന്ന് പറയുന്ന മാതിരിയല്ല, രണ്ട് ഗവൺമെന്റുകൾ തമ്മിലുള്ള ഡീലിംഗ് ആണ്. അത് അതിന്റേതായ രീതിയിൽ പ്രോസസ്സിംഗ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അത് വ്യക്തമായിട്ട് അസമയമാകുമ്പോൾ അവിടുത്തെ ആളുകൾ തിരിച്ചു വരേണ്ടത് തന്നെയാണ്. കാരണം നമുക്കറിയാം ഷബു, എനിക്ക് ചർച്ച വൈൻഡ് അപ്പ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇപ്പം നഹ പറഞ്ഞത് അവർ വളരെ നല്ലൊരു മുൻകൈ ഈ കാര്യത്തിലെടുത്തു, അംബാസഡറുമായിട്ടും സി ജിയുമായിട്ടും ഈ കാര്യങ്ങൾ സംസാരിച്ചു, ഞങ്ങൾക്ക് കിട്ടിയ ഇൻഫർമേഷനാണ്. പക്ഷെങ്കിൽ കേന്ദ്ര ഗവൺമെൻറ് കുറച്ചുകൂടെ പ്രൊവാക്റ്റീവായി, കുറച്ചുകൂടെ വളരെ കാര്യമായി ഈ കാര്യത്തിൽ ഇടപെടണം, ഫ്ലൈറ്റുകൾ തുടങ്ങണം, ഇവിടെ എൻ ഒ സിയും അതോടൊപ്പം തന്നെ കോവിഡ് നെഗറ്റീവ് സർട്ടിഫിക്കറ്റും ഉണ്ടെങ്കിൽ വരാമെന്നുള്ളതാണ് ഇപ്പോഴത്തെ അറിവ്, ഇവിടെ വരാമെന്നുള്ളതാണ്. ആ കാര്യത്തിൽ അങ്ങനെ ഒരു വാതിലുകൾ തുറന്നപ്പോൾ ഈ പ്രശ്നങ്ങൾ ഇത്രയും ആൾക്കാർ, ഇപ്പോൾ നഹ പറഞ്ഞതുപോലെ വലിയ ഞെട്ടിക്കുന്ന കണക്കാണ്, 100,000+ ആൾക്കാർ കേരളത്തിലുണ്ട് ഇങ്ങോട്ട് ഇവിടുത്തെ വിസ ഹോൾഡേഴ്സ്, അവരെ തിരിച്ചു കൊണ്ടുവരാൻ മറ്റുള്ള നമ്മുടെ നാട്ടിലെ ഗവൺമെൻറ് അത് ചട്ടപ്പടിയുള്ള തീരുമാനങ്ങളൊക്കെ എടുത്ത് പോയാൽ മതിയോ? പെട്ടെന്ന് പറഞ്ഞ് അവസാനിപ്പിക്കണം ദയവ്. ഞാൻ ഒറ്റവാക്കി പറയാം, ഗവൺമെന്റ് സമയം തക്കത്തിൽ, ഒരു വ്യക്തിയാണെങ്കിലും ഗവൺമെന്റ് ആണെങ്കിലും സമയം തക്കത്തിൽ ഉപയോഗിക്കുന്നതിനാണ് ബുദ്ധിമാൻ. പണ്ട് പ്ലേഗ് ഇന്ത്യയിൽ വന്നപ്പോൾ ഇവിടേക്കുള്ള ഫ്ലൈറ്റുകളൊക്കെ തടഞ്ഞ രാജ്യമാണിത്. അതുകൊണ്ട് ഇതിനെപ്പറ്റി ആവശ്യമില്ലാത്ത പ്രചരണം, നവംബർ മാസമാകുമ്പോൾ ലോകത്തിൽ ഒന്നാം സ്ഥാനം ഇന്ത്യക്കായിരിക്കുമെന്നുള്ള തരത്തിലുള്ള പ്രചരണം രാഷ്ട്രീയ സുഹൃത്തുക്കൾ നിർത്തണം, ഭരണാധികാരികൾ നിർത്തണം. അതുകൊണ്ട് ഇവിടെ ഉള്ള പ്രവാസിക്ക് ഇവിടെ മടങ്ങി വരാൻ അവന്റെ പ്രസ്ഥാനം, അവൻ കെട്ടിപ്പടുത്തതായ അവന്റെ സ്ഥാപനങ്ങൾ, അവന്റെ കുഞ്ഞ് കുടുംബം, അവന്റെ എല്ലാം എല്ലാം ഈ പ്രവാസ ഭൂമിയിലാണ്. അതുകൊണ്ട് എത്രയും വേഗം അടിയന്തരമായി വാഹിദ്, അതാണ് വാഹിദ്, നിങ്ങൾക്ക് മറിച്ചൊരു അഭിപ്രായം ഉണ്ടാവില്ല എന്ന് ഞാൻ കരുതുകൊണ്ട് എനിക്ക് ചർച്ച വൈൻഡ് അപ്പ് ചെയ്യണം. 30 സെക്കൻഡിൽ അങ്ങൊന്ന് പറഞ്ഞ് അവസാനിപ്പിക്കും. തീർച്ചയായിട്ടും നമ്മളിപ്പോ പ്രസന്റിലാണല്ലോ ജീവിക്കേണ്ടത്. ഇപ്പോൾ ജീവിക്കുന്ന പ്രവാസിയെ സംബന്ധിച്ച് അവന്റെ നിലവിലുള്ള ജീവിതം ആണ് വിഷയം. അപ്പോ നമ്മൾ പുനരധിവാസം, തിരിച്ചുപോക്ക്, ഇത്തരം കാര്യങ്ങൾ പറയുമ്പോൾ തന്നെ അവനെ സംബന്ധിച്ച് നിലവിലുള്ള ഏറ്റവും വലിയ അടിയന്തിരമായ ഒരു പ്രശ്നം തന്നെയാണ് ഇവിടെയുള്ള തൊഴിൽ സംരക്ഷിക്കപ്പെടുക എന്നുള്ളതും കുടുംബത്തിന്റെ ഒപ്പം എത്തുക എന്നുള്ളതും. അതുകൊണ്ട് നമ്മുടെ ഗവൺമെന്റുകൾ അതിഗൗരവമായി പരിഗണിക്കണം എന്നാണ് ശ്രീ നഹ പറഞ്ഞത്. പെട്ടെന്ന് അവസാനിപ്പിച്ചു. എനിക്ക് സൂചിപ്പിക്കാനുള്ളത് നീറ്റുമായി ബന്ധപ്പെട്ട ഒരു വിഷയമാണ്. അത് ഒരു പക്ഷേ നമ്മൾ അധികം ചർച്ച ചെയ്യാതെ പോയിട്ടുണ്ടത് കാരണം കുട്ടികൾക്ക് ഉന്നത പഠന രംഗത്ത്, പ്രത്യേകിച്ച് GCC രാജ്യങ്ങളിലെ UAE കുട്ടികളാണ് ഇന്ത്യയിൽ ഉന്നത പഠനത്തിന് ആഗ്രഹിക്കുന്നതും ഇതുവരെയുള്ള കണക്കുകൾ വെച്ചിട്ട് ധാരാളം കുട്ടികൾ ഇന്ത്യയിൽ തന്നെയാണ് പഠിക്കുന്നത്. അപ്പൊ ഇന്ത്യയിലെ ഉന്നത സർവകലാശാലകളിലും കോളേജുകളിലും ഈ കുട്ടികൾക്ക് അഡ്മിഷൻ കിട്ടണമെങ്കിൽ ഈ നീറ്റ് എക്സാമിനേഷൻ അപ്പിയർ ചെയ്യേണ്ടത് വളരെ അത്യന്താപേക്ഷിതമാണ്. അതിന്റെ മാർക്ക്, അതിന്റെ അപേക്ഷ ഒക്കെ ഇതിൽ പരിഗണിക്കുന്നതാണ്. ഏതാണ്ട് 7,000+ +2 വിദ്യാർത്ഥികളാണ് UAE വർഷം തോറും എഴുതാറുള്ളത്. അതിൽ നിന്ന് 1000+ കുട്ടികളാണ് നീറ്റ് എക്സാമുമായി ബന്ധപ്പെട്ടുകൊണ്ട് നീറ്റ് എക്സാമിന് അപ്ലിക്കേഷൻ കൊടുത്തത്. അപ്പൊ ഈ കുട്ടികൾക്ക് ഈ സാധ്യത ഇല്ല എന്ന് വെച്ചാൽ അടുത്ത അധ്യയന വർഷത്തിൽ ഈ കുട്ടികൾക്ക് നഷ്ടപ്പെടുന്നത് ഇന്ത്യയിലെ ഉന്നത സർവകലാശാലകളിലും കോളേജുകളിലും ലഭിക്കുന്ന, മാത്രമല്ല ഇപ്പൊ മെഡിസിൻ പോകണമെങ്കിൽ അതുപോലെ ഒരുപാട് ഫാർമസി കോളേജ് ഒഴിച്ച് ബാക്കി എല്ലാത്തിനും മെഡിക്കൽ ഫീൽഡിൽ ഈ നീറ്റ് അപ്പിയറൻസ് അത്യാവശ്യമാണ്. അപ്പൊ ഇത് ചെറിയ കാര്യമല്ല, നമ്മുടെ കുട്ടികളാണ്, നമ്മൾ ഇത്രയും കാലത്തെ ജീവിതത്തിൽ
നമ്മള് താലോലിക്കുന്ന നമ്മുടെ കുട്ടികൾക്കൊരു അവസരം ഉണ്ടാക്കി കൊടുക്കാൻ സാധിക്കാതിരിക്കുന്ന ഒരുപാട് മാതാപിതാക്കളുടെ കണ്ണുനീരാണ് നമ്മുടെ മുന്നിൽ ഇപ്പൊ ഈ ചർച്ചയിൽ നീറ്റുമായി ബന്ധപ്പെട്ട് വരേണ്ടത്. അതുകൊണ്ട് ആ ഒരു ഇതിലേക്ക് നമ്മൾ കൊണ്ടുവരണം. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ ഒരു ഹോണറബിൾ സൊസൈറ്റിയാണ് നമ്മൾ എന്നൊരു ബോധ്യം നമ്മൾ പ്രവാസികൾക്ക് ഉണ്ടായിരിക്കണം. ആ ഹോണറബിളിന്റെ മേലെ കൈവെക്കാൻ ഒരുത്തിനെയും അനുവദിക്കരുത്. ഈ അടുത്ത 15 ദിവസക്കകം നിങ്ങളെ എല്ലാവരെയും വീണ്ടും ഒന്നുകൂടെ ഞാൻ ഈ ചർച്ചയിൽ പങ്കെടുപ്പിക്കാം. നമുക്ക് വിശദമായ ഈ വിഷയങ്ങൾ തന്നെ ചർച്ച ചെയ്യണം. എത്ര ചർച്ച ചെയ്താലും തീരാത്തതുപോലെ വിഷയങ്ങൾ നിറഞ്ഞതാണ് ഒരു പ്രവാസിയുടെ ജീവിതം. കാരണം കഴിഞ്ഞ 50-60 വർഷത്തെ ഒരു വലിയ പ്രയാസങ്ങളുടെ ഭാണ്ഡം എല്ലാ പ്രവാസികളുടെയും തോളിൽ ഉണ്ട്. അത് കാണുവാൻ, കണ്ണു തുറക്കുവാൻ ഗവൺമെൻറ്റുകൾക്ക് കഴിയണം. കേൾക്കുവാൻ, ചെവി തുറക്കുവാൻ ഗവൺമെൻറ്റുകൾക്ക് കഴിയേണ്ടതായിട്ടുണ്ട്. ഇന്ന് ഈ 3-ാം ദിവസത്തെ ഈ ചർച്ച വളരെ ഫലപ്രദമായി അവസാനിപ്പിക്കുകയാണ്. ആദ്യത്തെ ദിവസം നാം ചർച്ച ചെയ്തത് ആനന്ദ ബോസിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിയത്, രാജു എബ്രഹാമിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിയത്, കേരള കേന്ദ്ര ഗവൺമെൻറ്റുകൾ ഇടപെട്ട് നീറ്റ് എക്സാമിൻ്റെ സെൻറ്ററുകൾ UAE-യിലും മറ്റുള്ള ഗൾഫ് രാജ്യങ്ങളിലും അടിയന്തരമായി ഉണ്ടാക്കണം. അതിന് വേണ്ടപ്പെട്ട ലെറ്റർ ഇന്ന് NTV പ്രൈം മിനിസ്റ്റേഴ്സ് ഓഫീസിലേക്ക് അയച്ചു കൊടുത്തിട്ടുമുണ്ട്. രണ്ടാമത് ഇന്നലെ നമ്മൾ ചർച്ച ചെയ്തത് ഈ കോവിഡ് നിന്ന് മരിക്കുന്ന പ്രവാസികൾക്ക് അവരുടെ കുടുംബത്തിന് സുരക്ഷയുണ്ടാവുന്ന ബില്ല് കേരള നിയമസഭയിൽ അവതരിപ്പിക്കാമെന്ന് ശ്രീ PC ജോർജും, അതോടൊപ്പം തന്നെ അത്തരം കാര്യങ്ങളിൽ ശ്രദ്ധയുണ്ടാകുമെന്ന് അൽഫോൻസ് കണ്ണന്താനവും AM ആരിഫ് MPയും നമുക്ക് ഇന്നലെ വാക്ക് തന്നു. ഇന്ന് നിങ്ങളുടെ എല്ലാവരുടെയും കൺസേൺ കേട്ടു. എല്ലായിടത്തു നിന്നും ഉയർന്നു വന്നത് സംഘടനകളുടെ രാഷ്ട്രീയ അമിതമായിട്ടുള്ള രാഷ്ട്രീയ പ്രസരത്തിൻ്റെ അപ്പുറത്തേക്ക് ഈ കാലത്തെങ്കിലും പ്രവാസി ഒന്നാണ് എന്ന ഒരൊറ്റ ബോധ്യത്തിലേക്ക് ഉയരുവാൻ UAE-യിലെയും മറ്റുള്ള ഗൾഫ് രാജ്യങ്ങളിലെയും മലയാളികൾക്ക് കഴിയട്ടെ. ഒന്നിച്ചു നിന്നാൽ നേരിടാവുന്നതേയുള്ളൂ, ഒന്നിച്ചു നിന്നാൽ കൺവിൻസ് ചെയ്യാവുന്നതേയുള്ളൂ നമ്മുടെ പ്രശ്നങ്ങൾ. ഈ ചർച്ചയിൽ പങ്കെടുത്ത നിങ്ങൾക്കെല്ലാവർക്കും നന്ദി, വിളിച്ച പ്രേക്ഷകർക്കും നന്ദി. നാളെ മറ്റ് കുറച്ച് അതിഥികളുമായി കാണാം. അതുവരെ നന്ദി, നമസ്കാരം. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഡോണ്ട് വറി, വി ആർ വിത്ത് യു. താങ്ക് യു വെരി മച്ച്. ജനങ്ങൾക്കൊപ്പം, വാർത്തയ്ക്കൊപ്പം, നന്മയോടൊപ്പം. NTV UAE to the world.